بسم الله عظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم صدق الله العظيم بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر العليم صلى وسلم كل حالات علىها أحمد الهادي وآلين والصحاب والولي لا إله إلا الله لا إله إلا الله لا إله
محمد رسول الله قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدى أوربالي كل عفريت وشيطان وجن من سحر أذهب ونجينا يا قطبنا مدى أوربالي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدى أوربالي ألف لامي من دبرولي الحل لا تنجل ألف ودادوت شيخنا عند كابلي ربنا إلا الله لا إله إلا الله محمد رسول الله مرنا منا شرنا كيد ترنا مجيوم നാളിലെ മന്നബായി ശൈഖുനാന്റെ കാവലേ റബ്ബനാ محمد رسول الله أدم الصلاة أدم الصلاة على الحبيب محمد فقبولها فقبولها حتما بدون تردد أعمالنا أعمالنا بين القبول وردها إلا الصلاة إلا الصلاة إلا الصلاة على الحبيب محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد الصبح بدا من طلعته و
والليل دجى من وفرته فاق الرسلا فضلا وعلا أهدى السبلا لدلالته اللهم صل على سيدنا محمد اللهم صل على المصطفى حبيبنا محمد عليه السلام اللهم صل على المصطفى حبيبنا محمد عليه السلام عزي أنت عزي يا رسول الله جاهي أنت جاهي يا أبا الزهراء اللهم صل على المصطفى حبيبنا محمد عليه السلام صلوا وسلموا على خير البشر اللهم صل وسلم وبارك عليه ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ പള്ളിയുടെ ഖതീബ് ഉസ്താദും അതുപോലെ നമ്മുടെ നിരവധി ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട എൻ എം ബഷീർ ഉസ്താദ് അവരുടെ അതുപോലെ ഈ മഹത്തായ മഹല്ലിന്റെ നേതൃത്വം നൽകുന്ന ഇതിന്റെ പ്രസിഡന്റ് മറ്റു കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ സ്റ്റേജിലുള്ള നേരത്തെ നമ്മൾ ആദരിച്ചതുൾപ്പെടെയുള്ള വലിയ ഉസ്താദുമാർ നല്ലവരായ സഹോദരി സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒന്നെല്ലാരും എഴുന്നേറ്റിട്ട് ഒന്ന് മുമ്പത്തെ കസേരയിൽ ഒന്ന് വന്നിരുന്നാൽ എല്ലാരും എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നതിന്റെ നേരെ മുമ്പത്തെ കസേരയിൽ ഒന്ന് വന്നിരുന്നാല് എന്നാല് പിന്നില് വരുന്ന ആളുകൾക്കൊക്കെ നല്ല സൗകര്യം ഉണ്ടാവും. പരിശുദ്ധ മദീനയില് മാബൈന ഖബ്രി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ് എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് സ്വർഗം. ആ സ്ഥലം സ്വർഗത്തിൽപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. അള്ളാഹു നമ്മളെ ഇരു ലോകത്തുമുള്ള സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആ പരിശുദ്ധമായ മദീന പള്ളിയിലെ ഏകദേശം 4.5 ലക്ഷം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള വിശാലമായ സൗകര്യമുള്ള മദീന പള്ളിയിൽ എവിടെ വെച്ച് നിസ്കരിച്ചാലും 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. പക്ഷേ സ്വർഗത്തിൽ നിസ്കരിച്ച കൂലി കിട്ടണമെങ്കിൽ ആ മാബൈന ഖബ്രി വ മിംബരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ വരണം. എന്നതുപോലെ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗത്തിൽ വന്നിരുന്ന ഇൽമ് കേട്ട കൂലി കിട്ടണമെങ്കിൽ മജ്ലിസിലേക്ക് തന്നെ വരണം. അതുകൊണ്ട് റോഡിന്റെ സൈഡുകളിലും മറ്റുമൊക്കെ നിൽക്കുന്ന ആളുകൾ പരമാവധി ഒഴിഞ്ഞ കസേരകളിലേക്ക് വന്നിരുന്ന് നമ്മുടെ സദസ് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനെയൊരു വേദിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാനും നിൽക്കാനും നാഥനായ റബ്ബ് അവസരം തന്നു. മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളെ മറന്നുകൊണ്ട ഒരു ജീവിതം ഒരു മുഅ്മിനിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ ഉന്നതമായ മഹത്വത്തിന്റെ ഉടമയാണ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനവറുകളുടെ നാമധേയത്തിൽ തന്നെയാണ് ഈ നാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു പള്ളി ഉയർന്നു വന്നത് എന്നത് നമ്മുടെ മനസ്സിനെ വല്ലാതെ കുളിരണിയിപ്പിക്കുകയാണ്. ആര് എന്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും, ആര് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും അതൊന്നും വിലപ്പോകുന്ന കാര്യമല്ലെന്ന് വളരെ വ്യക്തമായ നാഥനായ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ ഇജ്ജത്തിലും അന്തസ്സിലും അഭിമാനത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. ഒരുപാട് കാലം അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ മദീനയിൽ ചെന്നാൽ നാനാഭാഗത്തും പള്ളിയാണ്. പള്ളി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭവനമാണ്, നാഥനായ റബ്ബിന്റെ വീടാണ്. അത് എന്റെ വീടല്ല, നമ്മുടെ ആരുടെയും വീടല്ല, യജമാനനായ ഖാലിഖായ റബ്ബിന്റെ വീടാണ്. ആ വീട് എവിടെ ഉണ്ടാക്കിയാലും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു പള്ളി ഉണ്ടായി അപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടാവുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അങ്ങനെയാണെങ്കിൽ മദീനയിൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവി ഉണ്ടായിരിക്കെ ധാരാളം പള്ളികൾ ഖന്ദഖിൽ തന്നെ ഒരേ സ്ഥലത്ത് 7 പള്ളി, സബഅ മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത്. ആ മസ്ജിദുകളൊക്കെ പല മസ്ജിദുകളെയും ഇന്ന് കൂട്ടി 4 പള്ളികൾ ഒരു പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മദീനയുടെ ചുറ്റുഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഒരു ഭാഗത്ത് മസ്ജിദുൽ ഖുബ, ഒരു ഭാഗത്ത് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, ഒരു ഭാഗത്ത് മസ്ജിദുൽ ഇജാബ, ഒരു ഭാഗത്ത് മസ്ജിദുൽ ബിലാൽ, ഒരു ഭാഗത്ത് മസ്ജിദ് അബൂബക്കർ, വേറൊരു ഭാഗത്ത് മസ്ജിദ് ഉമർ, അങ്ങനെ തുടങ്ങി ധാരാളം പള്ളികൾ, മസ്ജിദുൽ ജുമാ, അങ്ങനെ തുടങ്ങി മദീനയുടെ ചുറ്റുഭാഗങ്ങളിലായി പരിശുദ്ധമായ മദീന പള്ളിയിൽ നോക്കിയാൽ കണ്ണെത്താ ദൂരത്ത് ധാരാളം പള്ളികൾ, മസ്ജിദുൽ ഖമാമ, മസ്ജിദുൽ ബുഖാരി, അങ്ങനെ ധാരാളം പള്ളികൾ കാണാം. എല്ലാം നാഥനായ റബ്ബിന്റെ ഭവനമാണ്. ആ ഭവനങ്ങളെ എല്ലാം നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹു അങ്ങനെ ബഹുമാനിക്കുന്നവരിൽ നമ്മെ പെടുത്തി തരട്ടെ. ആ നിലക്ക് ഈ നാട്ടിൽ ഒരു മനോഹരമായ പള്ളി ഉയർന്നു വരുന്നത് കാണുമ്പോ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അതിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുകയാണ് വേണ്ടത്. അല്ലാഹു ആ സന്തോഷം നമ്മുടെ കൽബിൽ നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി, മഹാനവറുകളുടെ നാമധേയത്തിൽ ഒരു പള്ളി നിങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ കാര്യമാണ്. കാരണം താജുൽ ഉലമ തങ്ങള് കേവലം ഒരു പണ്ഡിതൻ മാത്രമല്ല, ഒരു ആബിദ് മാത്രമല്ല, ഒരു സയ്യിദ് മാത്രമല്ല, എല്ലാവരുടെയും അത്താണിയായി എല്ലാമാണ് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏറ്റവും വലിയ ഉന്നതമായ പദവിയാകുന്ന അഹ്ലു ബൈത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയാണ്. വലിയ ആലിമാണ്. ആലിമ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പണ്ഡിതന്മാരെല്ലാവരും ഒരുപക്ഷെ പിറ്റേ ദിവസത്തെ ക്ലാസ് എടുക്കണമെങ്കിൽ തലേന്ന് ഉറക്കമൊഴിച്ച് മുതാല ചെയ്യേണ്ട ഹംദുള്ളയും ഖാളിയും പോലെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ കാണാതെ ദർസ് നടത്തി തന്റെ മുതാല്ലിമീങ്ങൾക്ക് ഇൽമ് പറഞ്ഞു കൊടുത്ത മഹാനായ താജുൽ ഉലമ അത്രയും വലിയ മഹാനായ പണ്ഡിതനാണ്. അതിനേക്കാളേറെ പുറമേ വലിയ ആബിദാണ് മഹാനായ താജുൽ ഉലമ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വിശുദ്ധമായ കഅബ, ആ കഅബയിലേക്ക് നോക്കിക്കൊണ്ട് റമദാൻ 1-ന്റെയും 30-ന്റെയും ഇടയിൽ വിശുദ്ധമായ കഅബയിലേക്ക് നോക്കി നിന്നുകൊണ്ട്
അസ്മാഉൽ ഹുസ്നയുടെ ഓരോ നാമങ്ങളും ഓരോ ലക്ഷം വീതം ചൊല്ലിത്തീർത്ത് കഅബയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ചൊല്ലിത്തീർത്ത് റിയാല വീട്ടിയ മഹാനാണ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. കഅബയിലേക്ക് നോക്കി നിന്നുകൊണ്ട് റമദാൻ ഒന്നിന്റെയും മുപ്പതിന്റെയും ഇടയിൽ യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് ഓരോന്നും ഓരോ ലക്ഷം തവണ വീതം ചൊല്ലുകയാണ്. അങ്ങനെ വലിയ ഔലിയാക്കന്മാരിൽ പരിശുദ്ധമായ വിതൃനിസ്കാരം എല്ലാ ദിവസവും തന്റെ പ്രായാധിക്യം കൊണ്ട് വേദനിക്കുന്ന സമയത്ത് പോലും 11 റക്അത്ത് നിന്ന് നിസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ വലിയ ആബിദായ വലിയ മഹാൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി അവിടുത്തെ നാമധേയത്തിലാണ് ഈ പരിശുദ്ധമായ പള്ളി ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അവിടുത്തെ മദദും അവിടുത്തെ പൊരുത്തവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ താജുൽ ഉലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു സാധുവായ ഒരു മനുഷ്യൻ വരികയാണ്. അവിടുത്തെ വഫാത്തിന്റെ ശേഷം എട്ടിക്കുളം മഖാമിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ വേദന എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ദുഃഖം എന്താണെന്നറിയോ? അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിൽ ഒരു കള്ളൻ എന്തോ ഒരു വിലപിടിപ്പുള്ള വസ്തു മോഷ്ടിച്ച് ആ കള്ളൻ അവിടെ നിന്ന് പോയി. അന്ന് അദ്ദേഹം ആ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ട്. ആളുകളൊക്കെയും അദ്ദേഹത്തെ കുറിച്ച് കുറ്റപ്പെടുത്തി ഇദ്ദേഹമാണ് കളവ് നടത്തിയത്, കാരണം അദ്ദേഹമാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹം സാധുവായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു വസ്തുവും വേറൊരാൾ എടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളല്ല. മഹാനവറുകളുടെ താജുൽ ഉലമ തങ്ങളെ ഹളറത്തിൽ വന്ന് അദ്ദേഹം യാസീൻ ഓതുകയാണ്. തങ്ങളെ അങ്ങയുടെ ഹളറത്തിലേക്ക് ഞാൻ യാസീൻ ഓതിക്കൊണ്ട് എന്റെ വേദന എന്റെ ശിക്കായത്ത് ഞാൻ പറയുകയാണ്. ഞാൻ ഒരാളുടെ വസ്തുവും കട്ടിട്ടില്ല, പക്ഷേ ഇന്നെന്റെ വേദന ഞാനൊരു കള്ളനാണ് എന്നാണ് എന്റെ കുടുംബക്കാര് പറയുന്നത്. സത്യം ബോധ്യപ്പെടുത്തി തരണം. മഹാനായ താജുൽ ഉലമ തങ്ങളെ ബർക്കത്ത് കൊണ്ടെന്ന് പറഞ്ഞ് വിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതി, ഒന്നോതി, രണ്ടാമത്തതും ഓതി, മൂന്നാമത്തെ യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. എന്താണ് കോള്? നിങ്ങളുടെ കുറിച്ച് ആക്ഷേപിച്ച ആക്ഷേപകനാകുന്ന ആ കള്ളനെ പിടികൂടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ കള്ളനെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ നിരപരാധിയാണ് എന്ന് കുടുംബക്കാര് പറയുന്നുണ്ട് എന്ന ഒരു മനോഹരമായ ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലൂടെ അദ്ദേഹം മറുതലക്കൽ നിന്ന് കേൾക്കുന്നത്. ഇതാണ് മഹാനായ താജുൽ ഉലമ വഫാത്തിന്റെ ശേഷം എത്രയോ ആളുകൾക്ക് ആ മഹാന്റെ ഹളറത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്തതിന്റെ ഫലവും ഗുണവും ലഭിക്കുകയാണ്. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും വിശാലമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ താജുൽ ഉലമ തങ്ങള് എല്ലാ സദസ്സുകളിൽ നിന്നും നമ്മൾ അനുഭവിച്ച ഒരു വലിയ സയ്യിദാണ്. അവിടെ നിന്ന് എല്ലാ സദസ്സിലും അള്ളാഹുവിനോട് ദുആ ചെയ്തൊരു ദുആയുണ്ട്. അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് അല്ലാഹ് ഖൽബിലെങ്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇത് താജുൽ ഉലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. ഈ ദുആയിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനായ ഇന്ന് ഈ മനോഹരമായ പള്ളി നമുക്ക് സമർപ്പിച്ച മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്തു തങ്ങളുടെ മടിയിൽ തലയും വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ മന്ത്രധ്വനി ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് താജുൽ ഉലമ ബുർദയും കേട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവേ, ആ താജുൽ ഉലമ കാണിച്ചു തന്ന ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ഹക്കിന്റെ പേരിൽ നിലയൊഴുക്കുമെന്ന് പറഞ്ഞ് നമുക്ക് നേതൃത്വം കാണിച്ചു തന്ന മഹാനായ താജുൽ ഉലമ അവിടുന്ന് കാണിച്ചു തന്ന പാതയിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഹഖായ വഴിയിൽ അല്ലാഹുവേ മരണത്തിന്റെ അവസാന സമയം വരെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കൽബിലെങ്കി ഹൃദയത്തോടെ നല്ല മനസ്സാന്നിധ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന പരിശുദ്ധമായ വാചകം ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന നിന്റെ നല്ല വിശ്വാസികളിൽ, നിന്റെ നല്ല ജനങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ അല്ലാഹ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ പള്ളി ഇവിടെ നിർമ്മിച്ചത് വെറുതെയല്ല. അത് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ വിജയത്തിന് വേണ്ടിയാണ്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അഷ്റഫുൽ ഖൽഖായ സയ്യിദുൽ കായിനാത്ത് താജ്ദാറെ മദീന നൂറെ മുജസ്സം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിച്ച് ഇൻഷാ അല്ലാ നമുക്ക് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മെ നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ വേദനകളും അല്ലാഹു നമുക്ക് തീർത്തു തരുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയം. സലാസുൻ ലാ യദ്ഖുലൂനൽ ജന്നാ, മൂന്ന് വിഭാഗം ആളുകൾ ലാ യദ്ഖുലൂനൽ ജന്നാ, അവര് സ്വർഗത്തിൽ കടക്കൂല്ല. വലാ യൻദുറുല്ലാഹു ഇലൈഹിം, അവരിലേക്ക് നാഥനായ റബ്ബ് നാളെ ഖിയാമത്ത് നാളിൽ വെച്ച് നോക്കൂല്ല. അതേ മാത്രമല്ല, മഹാരഥന്മാരായ വലിയ വലിയ തഫ്സീറിന്റെ മഹാന്മാർ, വലിയ ഹദീസ് പണ്ഡിതന്മാർ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പല രൂപങ്ങളിലായി ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സലാസുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. വേറെ റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത്, മൂന്ന് വിഭാഗത്തിന് നരകം, അതേ സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി, ആരാണ് ആ മൂന്ന് വിഭാഗം എന്നറിയോ? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മുദ്മിനുൽ ഖംറാണ് ഒന്ന്, അതേ മുദ്മിനുൽ ഖംറാണ്. രണ്ടാമത്തെ ആളാരാണെന്നറിയോ? അല്ലാഖു വാലിദൈഹി. മൂന്നാമത്തെ ആളാരാണെന്നറിയോ? ദയ്യൂസ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആരാണ് ഈ മൂന്ന് വിഭാഗം? ഇൻഷാ അല്ലാ ഞാൻ ഘട്ടം ഘട്ടമായി വിശദീകരിക്കുകയാണ്. ഒന്നാമത്തെ ആള് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മുദ്മിനുൽ ഖംറാണ്, കള്ളു കുടിയനാണ്. സുബ്ഹാനല്ലാ, അയാള് സ്വർഗത്തിൽ പ്രവേശിക്കൂല, അയാൾക്ക് സ്വർഗം ഹറാമാണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അതേ മുഅ്മിനീങ്ങളെ, കള്ളുകുടിയുടെ പരിധിയിലാണ് സർവ, അതേ എല്ലാവിധ ലഹരി വസ്തുക്കളും കള്ളുകുടിയുടെ പരിധിയിലാണ്. ആ കള്ളുകുടിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയാതെ മരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ടായാൽ അവര് നരകത്തിലാണ്, അവര് സ്വർഗത്തിൽ കടക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി, അവർക്ക് സ്വർഗം ഹറാമാണ്. വല്ലാത്തൊരു ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമല്ലേ? എത്രമാത്രം വേദനാജനകമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. യാതൊരു ലെവലുമില്ലാതെ യുവത്വങ്ങളും അല്ലാത്തവരും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളായി കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഈ വസ്തു സ്വന്തം ശരീരത്തിലേക്ക് അടിച്ച് കയറ്റുകയാണ്. ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അഡിക്റ്റുകളായി ജീവിക്കുന്ന ഒരു പുതുയുഗത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ.
എന്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിൻ ഒരു അഡ്വക്കേറ്റാണ്, മൻസബ് എന്നാണ് ആ സുഹൃത്തിന്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വലിയ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്ന ഒരു റിപ്പോർട്ട്, സുബ്ഹാനല്ലാഹ്, അതെന്നെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ വാലിന്റെ സദസ്സിൽ ഇതൊന്നൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ. ഞാൻ ചോദിച്ചു എന്താണ് വിഷയങ്ങൾ, അദ്ദേഹം മൊത്തമായി എനിക്ക് അവതരിപ്പിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ഒരു മാതാവ് സ്വന്തം ഭർത്താവിനെ ഗൾഫിലേക്ക് വിളിക്കുകയാണ്. എന്തിനാ വിളിക്കുന്നതെന്നറിയോ? എന്റെ വയറ്റിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന. ഭാര്യ ഭർത്താവിനോട് പറയാണ്, എന്റെ വയറ്റിൽ വല്ലാത്ത വേദന, നിങ്ങൾ പെട്ടെന്നൊന്ന് നാട്ടിലേക്ക് വരണം. ഇദ്ദേഹം ചോദിച്ചു എന്താണ് പ്രശ്നം, പറ, അല്ലാഹു അല, എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ നാട്ടിലേക്ക് വരുമോ? സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, നാട്ടിൽ വന്നതിന്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, തന്റെ ഭാര്യയെയും കൊണ്ട് ഒരു നല്ല വിദഗ്ധനായ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിദഗ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം കാര്യമന്വേഷിച്ചപ്പോ അദ്ദേഹം പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നര വർഷമായി ഈ ഭർത്താവ് ഗൾഫിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ വിഷയവുമായി ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോ ഭാര്യ ഗർഭിണിയാണ് എന്നറിയും. ഒന്നര വർഷം മുമ്പ് ഗൾഫിലേക്ക് പോയ ഭർത്താവ് ചോദിക്കുകയാണ്, പെണ്ണേ നീ എന്തിനാണ് എന്നെ വഞ്ചിച്ചത്, നീ എന്തിനാണ് എന്നെ വഞ്ചിച്ചത് പെണ്ണേ, നിനക്ക് ഞാൻ നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കി തന്നില്ലേ, നിനക്ക് ഞാൻ സൗകര്യമുള്ള നല്ല സൗകര്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നില്ലേ, നിനക്ക് ഞാൻ ഭക്ഷണം തരുന്നില്ലേ, നിനക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ എന്നോട് പറയുമ്പോ ഞാൻ ആ മണലാരുണ്യത്തിൽ കഠിനാധ്വാനം ചെയ്ത് നിനക്ക് ഞാൻ അത് കൊടുത്തയച്ചില്ലയോ പെണ്ണേ. ഭാര്യയോട് പറയാണ് ഈ ഭാര്യ പറയുന്നു, അപ്പോ ഇല്ല അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ അങ്ങയെ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളല്ലാത്ത ഒരാളുമായി ഞാൻ കിടപ്പറ പങ്കിട്ടിട്ടില്ല, നിങ്ങളല്ലാതെ ഒരാളെയും ഞാൻ എന്റെ കിടക്കയിൽ കിടത്തിയിട്ടില്ല. സത്യമാണ്, സത്യമാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് യാഥാർത്ഥ്യമാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ ഈ പെണ്ണ് തന്റെ നിരപരാധിത്വം ബോധിപ്പിച്ചപ്പോ ഈ ഭർത്താവ് പറയുന്ന വിഷയമുണ്ട്, അല്ല പെണ്ണേ, പിന്നെ നീ എങ്ങനെ ഗർഭിണിയായി, നീ എന്നെ വഞ്ചിച്ചതല്ലേ, ഞാനില്ലാത്ത സമയത്ത് നീ ഏതൊരു അന്യ പുരുഷനുമായി കിടപ്പറ പങ്കിട്ടുവല്ലേ പെണ്ണേ, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അവസാനം സ്വന്തം വീട്ടിൽ നിന്ന് ആ പെണ്ണിനെ പറഞ്ഞയക്കുകയാണ് ഭർത്താവ്, ഇനിയൊരു നിമിഷം പോലും നിനക്കിവിടെ നിൽക്കാൻ ചാൻസ് ഇല്ല പെണ്ണേ, ഇറങ്ങിക്കോ, സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഭർത്താവിന്റെ അതാ ആ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം ഉപ്പയുടെ ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഉമ്മ ചോദിക്കുന്നു, പൊന്നുമോളെ എന്തിനാണ് നിന്റെ ഭർത്താവിനെ നീ വഞ്ചിച്ചത്, ഇല്ല ഉമ്മ, ഇല്ല ഉപ്പ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അവസാനം വലിയ വിഷയമായി ഇദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനെ വിഷയം ഏൽപ്പിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ആ അന്വേഷണം ആരംഭിക്കുകയാണ്. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ പോലീസുകാരൻ എത്തിയത് ആ ഭാര്യ ഭർത്താക്കന്മാരിലുള്ള പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകനിലാണ്. ആ മകനെ പിടികൂടുന്നു, ചോദിക്കുന്നു എന്താണ് ഉണ്ടായ സംഭവം, ഒന്ന് പറയുമോ?
സുബ്ഹാനല്ലാഹ്. അതെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു തുടങ്ങുകയാണ്, എന്റെ കൂട്ടുകാരിലൂടെ ഞാൻ മയക്കുമരുന്നിന്റെ അടിറ്റായി പോയി. എന്റെ കൂട്ടുകാര് മയക്കുമരുന്നിന്റെ അടിറ്റുകളാണ്. ആ മയക്കുമരുന്നടിച്ച എന്റെ കൂട്ടുകാരിലൂടെ ഞാൻ ഒരു മയക്കുമരുന്നിന്റെ അടിറ്റായി മാറി. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഞാൻ മയക്കുമരുന്നും അടിച്ച് എന്റെ വീട്ടിലേക്ക് വരുമ്പോ കയ്യിൽ അല്പം മയക്കുമരുന്ന് കരുതുകയാണ്. ഞാൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഉമ്മ എന്നെ കാത്തു നിൽക്കുകയാണ്. ആ ഉമ്മ ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കുന്ന എന്റെ ഉമ്മയുടെ ഭക്ഷണത്തിലേക്ക് ഞാൻ അതാ മയക്കുമരുന്ന് കലർത്തുകയാണ്. ആ മയക്കുമരുന്ന് കലർന്ന ഭക്ഷണം എന്റെ ഉമ്മ ഭക്ഷിച്ചപ്പോ എന്റെ ഉമ്മയുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. സ്വബോധം നഷ്ടപ്പെട്ടു പോയ ഈ സ്വന്തം ഉമ്മ, 9 മാസം ഗർഭം ധരിച്ച് പോറ്റി വളർത്തിയ ഈ സ്വന്തം ഉമ്മയെ ഈ മകനുണ്ടല്ലോ വ്യഭിചരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വ്യഭിചാരത്തിലൂടെയാണ് ഈ സ്വന്തം ഉമ്മ ഗർഭിണിയാകേണ്ടി വന്നത് എന്ന വിഷയം ഈ ഉമ്മ അറിഞ്ഞത് മുതൽ ഇന്നും ആ ഉമ്മയുടെ സ്വബോധം നഷ്ടപ്പെടെ തിരിച്ചു കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഉമ്മയെ ഉമ്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, നല്ലവരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മാരകമായ ദുരന്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അത് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നശിപ്പിക്കും കേട്ടോ. നരകം അവർക്ക് നിർബന്ധമാണ്, സ്വർഗം അവർക്ക് ഹറാമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് മുദ്മിനുൽ ഖംറ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ മുദ്മിനുൽ ഖംറിന്റെ അഥവാ ഖംറിന്റെ പരിധിയിലാണ് എല്ലാ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും മനുഷ്യൻ ഉപയോഗിക്കുന്ന എന്തൊക്കെ ലഹരികളുണ്ടോ അതെല്ലാം ഈ വൃത്തികേടിന്റെ പരിധിയിൽ പെടുന്നതാണ്. അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ല. ഏതുള്ളിയാണെന്നറിയോ? വെളുത്ത ഉള്ളി. സുബ്ഹാനല്ലാഹ്. ആ ഉള്ളി തിന്നുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ ആരിന്ന് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉള്ളി തിന്നുകൊണ്ട് ആരും പള്ളിയിലേക്ക് വരാറില്ല. അതേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, സീസറായാലും ബീഡിയായാലും, ഇതും വലിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ പാടില്ല. അത് പൂർണ്ണമായി ഹറാമാണെന്നോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ ഈ മുദ്മിനുൽ ഖംറിന്റെ പരിധിയിൽ പെടുമെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുമ്പോഴെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല. അതൊരു അസറിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആർക്കും അടുത്ത് നിൽക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം വല്ലാത്ത ദുർഗന്ധമാണ്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുമ്പോ അതൊന്നും ഉപയോഗിച്ച് പള്ളിയിലേക്ക് വരരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വലിയ ദുരന്തം ഇത് നമ്മുടെ ആഖിറത്തെ നശിപ്പിക്കും. അള്ളാഹുവിലുള്ള നമ്മുടെ സുഗമമായ നാഥനായ റബ്ബിലേക്കുള്ള ബന്ധത്തെ ഈ വൃത്തികേട് നമ്മെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ആ വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രമിക്കണേ. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതേ, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന അബി ഹുറൈറത്ത റളിയല്ലാഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. ഒരാൾ മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കുന്ന സമയം, ആ സമയം അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ
സുബ്ഹാനല്ലാഹ്. അത് മുഅ്മിനായി മരിക്കാൻ അവനിക്ക് കഴിയൂല. കാരണം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹു മുഅ്മിൻ. മുഅ്മിനായ നിലയിൽ ഒരു മനുഷ്യനെ മദ്യപിക്കാൻ കഴിയൂല, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയൂല. മുഹമ്മദ് റസൂലുള്ളാഹ് മുഅ്മിനായ നിലയിൽ ഉപയോഗിക്കാൻ കഴിയൂല. അത് ഉപയോഗിക്കുന്ന സമയം അല്ലാഹു നമ്മുടെ ശരീരത്തിൽ നീമാൻ എടുത്തു കളയും. വല്ലാത്ത ദുരന്തമല്ലേ? ആ നിലയിലാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ വ്യഭിചരിക്കുന്ന സമയത്ത് ഒരാൾക്ക് മുഅ്മിനായി വ്യഭിചരിക്കാൻ കഴിയൂല. മുഹമ്മദ് റസൂലുള്ളാഹി വ്യഭിചരിക്കുന്ന സമയത്ത് മുഅ്മിനായി വ്യഭിചരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ വ്യഭിചരിക്കുന്ന സമയത്ത് അയാളുടെ ഈമാനിനെ അല്ലാഹു എടുത്തു കളയും. തിരുവനന്തപുരം ജില്ലയിലെ കടുവാ പള്ളിക്ക് സമീപത്ത് സുബ്ഹാനല്ലാഹ് അനധികൃതമായി ഒരേ സ്വന്തം ഭാര്യയുടെ സമീപത്തേക്കല്ലാതെ ഒരു അന്യ പെണ്ണിനുമായി അഭിരമിക്കുന്ന സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് പേടിച്ചു പോയി. വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹ് ഈമാന് തിരിച്ചു വിളിക്കുകയാണ്, കാഫിറായി ചത്തുപോവുകയാണ് ഈ പെണ്ണ്. അതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മരിച്ച ഈ ചെറുപ്പക്കാരന്റെ ശരീരം ആരുമാരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ ഏതോ ഒരു കുറ്റിക്കാട്ടിൽ പോയി ഉപേക്ഷിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ ഹറാമുമായി ബന്ധപ്പെടുന്ന സമയത്ത് അല്ലാഹു നമ്മുടെ ഈമാനങ്ങ് ഊരിയെടുത്തു കളഞ്ഞാൽ ആ മരണം അതേ ഒരു മുഅ്മിനായ മരണമായി മരിക്കാൻ നമുക്ക് കഴിയൂല. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് വൃത്തികേടുകളുമായി, തോന്നിവാസങ്ങളുമായി, ഹറാമുകളുമായി അഭിരമിക്കുന്ന ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും വേണ്ട. ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശരിബൽ ഖംറ ലം യഖ്ബലുല്ലാഹു ലഹു സ്വലാത്തൻ 40 സ്വബാഹ. അതേ, ഒരാള് കള്ളു കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന ഒരാൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതേ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫഇൻ താബ താബല്ലാഹു അലൈ ഫഇൻ ആദ ലം യുഖ്ബലുല്ലാഹു ലഹു സ്വലാത്തൻ 40 സ്വബാഹ. അയാളതാ തെറ്റിൽ നിന്ന് അയാൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണ്. തൗബ ചെയ്തതിന് ശേഷം പിന്നെയും അയാളതാ അത് കുടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല, അയാളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇത് ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മയക്കുമരുന്നിന്റെ വ്യാപകമായ അഡിക്റ്റിലാണ് ലോകം. ഒരുപാട് ചെറുപ്പക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കൂട്ടുകാരെങ്കിലും അതിൽ അഡിക്റ്റുകളായിട്ടുണ്ടെങ്കിൽ അവരെ ആ വലിയ ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇത്രയും വലിയൊരു തെമ്മാടിത്തവും ഇത്ര വലിയ തെറ്റ് നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു തെറ്റ് നീ കണ്ടിട്ട് എന്തുകൊണ്ട് നിന്റെ കൂട്ടുകാരനെ അതിൽ നിന്നും കൈപിടിച്ച് നന്മയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നീ സമയം കണ്ടെത്തിയിട്ടില്ലെന്ന് നാഥനായ റബ്ബ് നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ സ്വീകാര്യത, അനിവാര്യത നമ്മുടെ നാടുകളിൽ നമ്മൾ ബോധ്യപ്പെടുന്നത്. SSFന്റെ പ്രവർത്തകനായിക്കോ, SYSന്റെ പ്രവർത്തകനായിക്കോ, കർണാടക മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനായിക്കോ, ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
കാരണം ഈ വലിയ ഈ സ്നേഹ കുടുംബം ഈ സംഘ കുടുംബം വലിയ ആലിമീങ്ങളുടെ പിന്നിലാണ് വലിയാണെന്ന് മഹാനായ ഓക്കെ ഉസ്താദവർഗള് ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദവർഗള് സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനായ ഈ സുലൈമാൻ ഉസ്താദിന്റെ പിന്നിലാണ് നാം മഹാനായ സുൽത്താനുൽ ഉലമ പകരം വെക്കാനില്ലാത്ത പണ്ഡിത തേജസ് ലോകത്തിന്റെ മുന്നിൽ വിപ്ലവങ്ങൾ തീർത്ത വലിയ മഹാൻ ഇന്നലെ നമ്മുടെ തമിഴ്നാട്ടിലെ അതേ പാടന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് 400 യുവതി യുവാക്കളുടെ കല്യാണത്തിന് നേതൃത്വം കൊടുത്ത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കല്യാണത്തിന് നേതൃത്വം കൊടുത്ത് 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കല്യാണം നടത്തി അത് മാത്രമാണോ ഈ തന്റെ 80 വയസ്സിന്റെ ജീവിതത്തിന്റെ ഇടയിൽ എത്ര പാവങ്ങൾക്ക് ജീവിതം നൽകിയ വലിയ മഹാൻ ആ വലിയ മഹാന്റെ പിന്നിലാണ് നാം അടിയുറച്ചു നിന്നോ ഈമാനികമായ ഈ സംഘ കുടുംബത്തിൽ ചേർന്ന് പ്രവർത്തിച്ചോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് ആ ഉസ്താദിന്റെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ ഇന്നും ഉസ്താദ് അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് 7 സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് സ്കൂളുകൾ ആ സ്കൂളുകളിൽ 3000 അധ്യാപകന്മാർ ആ അധ്യാപകന്മാർ നിയമനം ലഭിക്കാതെ ജോലിയിൽ പ്രവേശിച്ച അധ്യാപകന്മാരാണ് ആ അധ്യാപകന്മാർക്ക് നിയമനം നൽകണമെന്ന് പറയാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ഇത് നിസ്സാരമായ പ്രവർത്തനമല്ല ഇന്നലെ തമിഴ്നാട്ടിലെ പാടന്തറയില് ഒരുപാട് മന്ത്രിമാരെയും MPമാരെയും ഇരുത്തിക്കൊണ്ട് ഉസ്താദ് അവർ പറഞ്ഞു ഈ നാട്ടിലെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ അവർ കാലങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണമെന്ന് മന്ത്രിമാരെയും MPമാരെയും ഇരുത്തിക്കൊണ്ട് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഏക പണ്ഡിതൻ മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് ഈ മഹാരഥന്മാരായ ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും പിന്നിലാണ് നിങ്ങൾ കണ്ടില്ലേ മലപ്പുറത്ത് മഅ്ദിനെന്ന് പറയുന്ന മഹാസ്ഥാപനം ആ മഹാനായ ബദറുസ് സാദാത്ത് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങള് ആ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ച് ഓരോ മുഅ്മിനും അറിയാതെ കണ്ണിലൂടെ കണ്ണുനീരുകൾ പൊഴുക്കിയ ഒരു രംഗമുണ്ടായി ഏതാണ് ആ രംഗം സുബ്ഹാനല്ലാഹ് കണ്ണു കാണാത്ത രണ്ടാളുകൾ സ്റ്റേജിലേക്ക് കടന്നു വന്നു ആ രണ്ടാളുകൾ ഇന്ന് എവിടെയാണ് ജോലി ചെയ്യുന്നത് കണ്ണു കാണാത്ത രണ്ട് ചെറുപ്പക്കാരാണ് ഒരാൾ വലിയ ഗവൺമെന്റിന്റെ വലിയ ഉന്നതമായ കേന്ദ്രത്തിൽ ഓരോ മാസവും 50,000 ഉം 60,000 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന കണ്ണു കാണാത്ത ഒരു ചെറുപ്പക്കാരനെ തങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായി വേറൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് കണ്ണു കാണാത്ത ആളാണ് ആ കണ്ണു കാണാത്ത മന്ദബുദ്ധികളായ സംസാരിക്കാൻ കഴിയാത്ത ചെവി കേൾക്കാത്ത പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഉന്നതന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളുടെയും പിന്നിലാണ് നമ്മൾ അടിയുറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാരെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ വേണ്ട ഈ തമ്മാടിത്തത്തിന്റെ ജീവിതം നമുക്ക് വേണ്ട നമുക്ക് അല്ലാഹു മനോഹരമായ പള്ളികൾ ഉണ്ടാക്കി തന്നു ആ പള്ളികളിലേക്ക് ചെന്ന് അല്ലാഹുവിന്റെ അതിഥികളായി റബ്ബിന്റെ പള്ളിയിലേക്ക് ചെന്നോ അള്ളാഹുവിന്റെ അതിഥികളാണ് പള്ളിയിലേക്ക് വരുന്നവർ സ്വന്തം വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെങ്കിൽ തന്നെ ആ അതിഥിയെ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം 3 ദിവസം വരെ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് 3 ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ബിരിയാണിയും എന്താണോ അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം അങ്ങനെ അതിഥികളെ സ്വീകരിക്കണം മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഖരിം ളൈഫ നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിഥികളെ നിങ്ങൾ സ്വീകരിക്കണം സൽക്കരിക്കണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി
ആ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൈമാറിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ദീൻ ഇവിടെ നിലനിർത്തുന്ന യജമാനനായ റബ്ബ്, ആ റബ്ബിന്റെ പള്ളിയിലേക്ക് ഒരാൾ അതിഥിയായി വരുമ്പോ ആ അതിഥിക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനം എന്തായിരിക്കും? സാധാരണ ജനങ്ങളെ അതിന് മതം പോലും നോക്കാൻ പാടില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലോകത്തെ ഏറ്റവും വലിയ തുല്യതയില്ലാത്ത അതിഥി സൽക്കാരത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ മഹാനവറുകളുടെ മുന്നിൽ ഒരു സാധുവായ ഒരു അമുസ്ലിമായ ഒരു ജൂതനായ മനുഷ്യൻ കടന്നു വന്നപ്പോ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോഴാരോ ചോദിച്ചു, അയാളൊരു അമുസ്ലിമല്ലേ, അയാൾ ഇസ്ലാമിൽ പെട്ട ആളല്ലല്ലോ, എന്തിനാണ് അയാളെ സൽക്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു മറുപടിയുണ്ട്, മോനെ, യജമാനനായ റബ്ബിന്റെ മുന്നിൽ ഈ വിഷയത്തിൽ മതമൊന്നുമില്ല. അല്ലാഹു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നില്ലേ? ഈ കാണുന്ന സർവചരാചരങ്ങൾക്കും മതം നോക്കാതെ ഭക്ഷണം കൊടുക്കുന്ന യജമാനനായ റബ്ബിന്റെ അടിമയാണ് നാം. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ മതം നോക്കാൻ പാടില്ല. അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും അവർക്ക് ഭക്ഷണം കൊടുത്തവരെ സൽക്കരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ മതം നമ്മോട് നിഷ്കർഷിക്കുന്നത് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് അതിഥിയായി ചെല്ലാനാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ, യാ അല്ലാഹ്, നിന്റെ പള്ളിയിലേക്ക് ഒരാൾ അതിഥിയായി വരുമ്പോ ആ അതിഥിയായി വരുന്നവരോട് നിനക്ക് വല്ല ബാധ്യതകളും ഉണ്ടോ? അല്ലാഹ്, പള്ളിയിലേക്ക് അതിഥിയായി വരുന്നവരോട് നിനക്കെന്ത് ബാധ്യതയാണുള്ളത്? ഹബീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉണ്ട് ദാവൂദ് നബിയേ, ഉണ്ട്, എന്റെ പള്ളിയിലേക്ക് അതിഥിയായി വരുന്നവരോട് എനിക്ക് ബാധ്യതയുണ്ട്. എന്താണ് ആ ബാധ്യത? അതേ, ഇന്ന ലികുല്ലി സായിരിൻ അലൽ മസൂരി ഹഖാ, ഒരു അതിഥിയോട് ഒരു ആതിഥ്യം അരുളുന്ന ആൾക്ക് ബാധ്യതയില്ലയോ റബ്ബേ? ഉണ്ട് ദാവൂദ് നബിയേ, എന്റെ അതിഥിയായി എന്റെ പള്ളിയിലേക്ക് വരുന്നവരോട് എനിക്ക് ബാധ്യതയുണ്ട്. എന്താണ് അല്ലാഹ് പറയുന്നതെന്നറിയോ? അല്ലാ വാഖിബഹും ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് അവരെ ഞാൻ ശിക്ഷിക്കൂലെന്ന് യജമാനനായ റബ്ബ് പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ചവരെ ഞാൻ ശിക്ഷിക്കൂല, ഒരു ശിക്ഷയും അല്ലാഹു അയാൾക്ക് കൊടുക്കൂല. അല്ലാഹു അയാൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും. നിങ്ങൾ കണ്ടില്ലേ, കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അസൈനാർ എന്ന് പറയുന്ന സഹോദരൻ മരിച്ചു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ആ പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പള്ളിയുടെ കല്ലട ആ പള്ളിക്ക് വേണ്ടി ഫില്ലർ കുഴിക്കാൻ വേണ്ടി ഒരു കബറിന്റെ മുകളിൽ നിന്ന് കല്ല് നീക്കിയപ്പോ ആ കബറിന്റെ ഉള്ളിൽ നിന്ന് സുഗന്ധം മടിച്ചു വീശുകയാണ്. വല്ലാത്ത സുഗന്ധം, കബറിനുള്ളിൽ നിന്ന് സുഗന്ധം വരുമ്പോ കല്ലൊക്കെ എടുത്ത് മാറ്റി നോക്കുമ്പോ 13 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഹസൈനാർ എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരന്റെ ജനാസക്കൊരു കോട്ടും പോലും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ കഫൻ ചെയ്ത തുണി ഒരു പോറലുമേൽക്കാതെ കബറിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. സിറിയയിലെ കഥയല്ല, മദീനയിലെ കഥയല്ല, മക്കയിലെ കഥയല്ല. അല്പമൊന്ന് ദൂരം യാത്ര ചെയ്താൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തെ അറിഞ്ഞ നാട്ടുകാർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും അദ്ദേഹം പള്ളിയിൽ ചെലവഴിച്ച ആളാണ്. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തെ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ, ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയപ്പോ അതിൽ പറഞ്ഞ ഒരു വിഭാഗം മുഅല്ലഖും ഖൽബും മുഅല്ലഖും ബിൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ച ആളുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
കൽബും മുഅല്ലഖും ബിൽ മസാജിദ് അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചോ പള്ളിയിലേക്ക് വന്നോ അല്ലാഹുവിന്റെ പള്ളിയുമായി ഇടപെട്ട് ജീവിച്ചോ ആ പള്ളിയിൽ എന്ത് ഖിദ്മത്ത് പള്ളിക്കെടുക്കാൻ കഴിയുമോ ആ ഖിദ്മത്തിലായി ജീവിക്കണം മുഅ്മിനീങ്ങളെ ഒരു പല്ലി കാഷ്ടം കാണുമ്പോ മുക്രിനെ വിളിക്കുകയല്ല വേണ്ടത് ഫൗറൻ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫൗറൻ അങ്ങനെ ഒരു വസ്തുവിനെ കണ്ടാൽ പിന്നീട് മുക്രിനെ വിളിക്കണം കമ്മിറ്റി പ്രസിഡന്റിനെ വിളിക്കണോ ഖത്തീബിനെ വിളിക്കാൻ കാത്തു നിൽക്കേണ്ടതില്ല ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ് അവനാ ആ മാലിന്യത്തെ അവൻ എടുത്ത് ഉടനെ തന്നെ കളയണം അതിൽ പിന്നെ സമയം പോലും ചിന്തിക്കാൻ പാടില്ലെന്നാണ് അത്രയും വലിയ ബഹുമാനം കാണിക്കേണ്ട പള്ളിയാണ് അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ രണ്ടാമതായി അല്ലാഹു പറയുകയാണ് അതേ വഅഗ്ഫിർ ലഹും ഇദാ ലഖീതഹും അല്ലാഹുവിന്റെ പള്ളിയുമായി എല്ലാ സമയവും പള്ളിയുമായി ബന്ധം സ്ഥാപിച്ച ആളുകളുണ്ടല്ലോ അവരെ നാളെ മഹ്ശറയിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയാൽ അവരുടെ ദുനിയാവിൽ വെച്ച് അവര് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വൃത്തികേടുകളിൽ നിന്ന് ഈ തോന്നിവാസങ്ങളിൽ നിന്ന് ഈ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ സമയം കണ്ടെത്തണേ ഈ വൃത്തികേടുകളുമായി നമ്മൾ അഭിരമിക്കാൻ പാടില്ല എല്ലാ വൃത്തികേടുകളിൽ നിന്നും മാറി അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഈ വലിയ തെമ്മാടിത്തത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ളൊരു ജീവിതം അതാണ് നമുക്ക് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ രണ്ടാമത്തൊരു വിഭാഗം അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന സ്വർഗം ഹറാമായ നരകം നിർബന്ധമായ രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയോ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് ആഖുല്ലി വാലിദൈ സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനാണ് സുബ്ഹാനല്ലാഹ് സ്വന്തം ഉമ്മയോട് സ്നേഹമില്ല സ്വന്തം ഉപ്പയോട് സ്നേഹമില്ല ഉപ്പയെയും ഉമ്മയെയും ഉപേക്ഷിച്ചുകൊണ്ട് കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണെ ഏതോ ഒരുത്തന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണെ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കൂല്ല അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല്ല മുഹമ്മദ് റസൂലുള്ളാഹി ഏതൊരു ഉമ്മയെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് ഏതൊരു ഉമ്മയെയാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്നത് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഉമ്മമാരെ കുറിച്ച് ഒന്ന് നമ്മൾ ആലോചിക്കു സുഹൃത്തുക്കളെ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് ആ ഉമ്മ എന്നെയും നിങ്ങളെയും ഗർഭം ധരിച്ചത് ആ ഉമ്മയുടെ വയറ്റത്തായിരിക്കുന്ന സമയം ഉമ്മ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് ആ ഉമ്മ ഇടത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് ഉമ്മാതെ കുറെ സമയം എടുത്ത് തിരിഞ്ഞു കിടക്കുമ്പോ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നു പിന്നെയും ഉമ്മ മലർന്നു കിടക്കുകയാണ് കമിഴ്ന്നു കിടക്കുകയാണ് അങ്ങനെ എത്ര രാത്രികളിലാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ ഉമ്മമാര് രാത്രി ഉറക്കമൊഴിച്ചത് സുബ്ഹാനല്ലാഹ് ഉമ്മ ഒരു ദിവസം വേദനകൾ സഹിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും പോറ്റി വളർത്തിയില്ലേ ആ ഉമ്മക്ക് അതാ പല രാത്രികളും ഉറക്കുകളില്ല മകന് പനി വരുമ്പോ രോഗം വരുമ്പോ ഉമ്മക്ക് വേദനകൾ അനുഭവപ്പെടുകയാണ് എത്ര രാത്രികളിലാണ് ഉമ്മ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത് ആ ഉമ്മ സുബ്ഹാനല്ലാഹ് നമ്മെ പോറ്റി വളർത്തുകയാണ് അത്യാവശ്യം ശരീരവും അത്യാവശ്യം നടക്കാനും എല്ലാത്തിനും കഴിവും സൗകര്യങ്ങളും ലഭിക്കുമ്പോ ഉമ്മയെ വേദനിപ്പിക്കുന്നവരാണോ ഉപ്പയെ മുഖത്തെ കടിക്കുന്ന മക്കളാണോ ഉമ്മയെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്ന മക്കളാണോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല മുഹമ്മദ് റസൂലുള്ളാഹി
ഉമ്മയോടും ഉപ്പയോടും വലിയ സ്നേഹമുള്ള മക്കളാകണം നമ്മൾ. നമ്മൾ അതിലേക്കൊന്നും ഞാനിപ്പോ വിശാലമായി കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന രണ്ട് നിധികളാണ് നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും. ആ ഉമ്മയുടെ മുഖത്തേക്ക് അടിക്കുന്ന മക്കളുള്ള കാലമാണ്. നഊദു ബില്ലാഹ്, എങ്ങനെ മനസ്സ് വരും ആ ഉമ്മയുടെ മുഖത്തേക്ക് അടിക്കാൻ? സുബ്ഹാനല്ലാഹ്. ആ ഉമ്മയോട് കാണിക്കേണ്ട സ്വഭാവം അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ? അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ വേറൊരാളെയും ആരാധിക്കരുതേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കാൻ പാടില്ല. അത് പറഞ്ഞ ഉടനെ അല്ലാഹു രണ്ടാമതായി പറയുന്ന വർത്തമാനം എന്താണ്? വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ. അവരെ നിങ്ങൾ വേദനിപ്പിക്കരുതേ. അവരോട് മോശമായ ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുതേ. മാത്രവുമല്ല, നിങ്ങളുടെ വലിയ കാരുണ്യത്തിന്റെ ചിറകുകൾ, വിശാലമായ സ്നേഹത്തിന്റെ ചിറകുകൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ണേ. നിങ്ങൾ ആ ഉമ്മയെ ഉപ്പയെ വല്ലാതെ സ്നേഹിക്കണം. ഉപ്പയുടെ വേദനകൾ മനസ്സിലാക്കി, ഉപ്പയുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഉപ്പയെ പരിചരിക്കാൻ കഴിയുന്ന മക്കളാകണം. ഉമ്മയെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. നിങ്ങളുടെ ചിറകിന്റെ അടിയിലാണ് ഉപ്പയും ഉമ്മയും എന്നതുപോലെ ഉപ്പയോടും ഉമ്മയോടും നല്ല നിലക്ക് വർത്തിക്കണേ, പെരുമാറണേ. നല്ല വാക്കുകൾ നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾ പറയണേ, നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ പറയണേ. മോശമായ ഒരു വാക്ക് പോലും നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ പറയരുത്. ഇതെന്റെ വർത്തമാനമല്ലല്ലോ, ഏതെങ്കിലും പണ്ഡിതന്റെ വാക്കുകളല്ലല്ലോ. യജമാനനായ ലോകത്തെ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവാകുന്ന റബ്ബിന്റെ വർത്തമാനമാണ്. നല്ല വാക്കുകൾ പറയണേ. ചെറിയ പ്രായമുള്ള സമയത്ത് എന്റെ ഉമ്മ എന്നെ പോറ്റാൻ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്, എത്ര വേദനകൾ സഹിച്ചിട്ടുണ്ട്. എന്നോട് വല്ലാത്ത കരുണ കാണിച്ച എന്റെ ഉമ്മയാണ് അല്ലാ. എന്റെ ഉമ്മയും എന്റെ ഉപ്പയും അവരെന്നോട് കാരുണ്യം കാണിച്ചതുപോലെ ആ ഉപ്പയോടും ആ ഉമ്മയോടും നീ കരുണ കാണിക്കണേ അല്ലാ എന്ന് ഉപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യണമെന്ന് യജമാനനായ അല്ലാ. ജീവിതകാലത്ത് മാത്രം ദുആ ചെയ്താ പോരാ, വഫാത്തിന്റെ ശേഷവും ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണേ. സ്വന്തം മക്കളുടെ കയ്യും പിടിച്ച് ഉപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ അടുക്കലേക്ക് പോയി നോക്ക്. ഭാവിയിൽ ആ മക്കള് വലുതാകുമ്പോ നമ്മുടെ ഉപ്പയുടെ നമ്മുടെ ഉമ്മയുടെ ഖബറിന്റെ അടുക്കലേക്ക്, നമ്മുടെ സ്വന്തം ഖബറിന്റെ അടുക്കലേക്ക് അവര് വരും. എവിടെ സമയം? എല്ലാറ്റിനും സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഉപ്പന്റെ ഖബറിന്റെ അടുത്ത് പോകാൻ സമയമില്ല, സ്വന്തം ഉമ്മന്റെ ഖബറിന്റെ അടുത്ത് പോകാൻ സമയമില്ല. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഉമ്മയെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു വാക്ക് നീ പറഞ്ഞു പോയാൽ സുബ്ഹാനല്ലാഹ്, നിന്റെ ഉമ്മ പൊരുത്തപ്പെടാത്ത കാലത്തോളം നിന്റെ റബ്ബിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കൂല. വിശാലമായ ചരിത്രങ്ങൾ പറയാനുണ്ട്, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഉമ്മയെ വേദനിപ്പിക്കുന്നവനാണോ സുബ്ഹാനല്ലാഹ്, അവരുടെ ആയുസ് കുറയുമെന്ന് മുഹമ്മദുനിൽ മുസ്തഫ. വേദനിപ്പിക്കുന്ന പലരും പെട്ടെന്ന് മരിച്ചു പോകും. നഊദു ബില്ലാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
വീടുകളിൽ ബറക്കത്തുണ്ടാവുകയില്ല. എത്ര വലിയ വീടുണ്ടാക്കിയിട്ടും കാര്യമില്ല, ആ വീടുകളിൽ ബറക്കത്തുണ്ടാവൂല. എന്നും അപകടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമായിരിക്കും. എല്ലാ തങ്ങന്മാരെയും കൊണ്ടുവന്ന് നോക്കും, എന്താണ് പ്രശ്നം? ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നം എന്നൊക്കെ പലരും പറയും, പക്ഷേ അതൊന്നും അല്ല പ്രശ്നം. ഈ വീടുണ്ടാക്കുന്ന സമയത്ത് എല്ലാവരോടും സമ്മതം ചോദിച്ചു. സ്വന്തം ഉമ്മയോട് സമ്മതം ചോദിക്കാൻ മനസ്സ് കാണിക്കാത്ത മക്കളാണോ ആണോ നിങ്ങൾ? ആ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം ആ വീട്ടിൽ ബർക്കത്തുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിന്റെയും ശിക്ഷകൾ ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കും. എന്നാൽ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉമ്മയെ വേദനിപ്പിച്ചവനാണോ ഉപ്പയെ വേദനിപ്പിച്ചവനാണോ അതിന്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ അനുഭവിക്കാതെ മരിക്കുകയില്ല. അവന്റെ മരണത്തിന് മുമ്പ് ആ ഉമ്മയെ ഉപ്പയെ വേദനിപ്പിച്ചതിന്റെ വേദന അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ദുനിയാവിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും. അത് ക്യാൻസർ രോഗമാവാം, അത് വലിയ ദുഃഖങ്ങളാവാം, അത് വേദനകളാവാം, പ്രയാസങ്ങളാവാം. സാന്ദർഭികമായി ചില ഭാര്യമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാരെ സ്വന്തം ഉമ്മയെ തെറ്റിപ്പിക്കാൻ വേണ്ടി രാത്രി കണകണ പറയുന്ന ഭാര്യമാരാണോ? ആ ഭർത്താവിന്റെ ഇടയിൽ ചെന്ന് ഉമ്മയെ തെറ്റിക്കാൻ വേണ്ടി വർത്തമാനങ്ങൾ പറഞ്ഞ ആ ഉമ്മയുടെയും മകന്റെയും ഇടയിൽ വലിയ ഫിത്നകൾ ഉണ്ടാക്കുന്ന ഭാര്യമാരാണോ? പറയട്ടെ പെങ്ങളെ, പറയട്ടെ സഹോദരി, നിന്റെ സ്വന്തം ഭർത്താവിനെ മരിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ അല്ലാഹു നിന്നെ ആ വലിയ പ്രയാസകരമായ ആ ഒരു അവസ്ഥക്ക് വേണ്ടി അല്ലാഹു നിന്നെ പരീക്ഷിച്ചെന്നു വരാ. മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യക്ക് ആ ഉമ്മയെ ഭർത്താവിനെ തെറ്റിപ്പിക്കാൻ നേതൃത്വം നൽകിയെന്ന കാരണത്താൽ ഈ ഭർത്താവിനെ പെട്ടെന്ന് മരിപ്പിച്ച് ആ പെണ്ണിനെ അല്ലാഹു വേദനിപ്പിച്ചെന്ന് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ജീവിതമൊന്ന് നന്നാക്കണേ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് ആർക്കും വേണ്ട. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. മൂന്നാമതായി അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ കടക്കുകയില്ല, അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല, അവരുടെ അല്ലാഹുവിന്റെ നോട്ടം ലഭിക്കുകയില്ല. അവരാരാണെന്നറിയോ? അവര് ദയ്യൂസാണെന്ന് മുഹമ്മദുനിൽ മുസ്തഫ. യാ റസൂലല്ലാ, ഖദ് അറഫ്നാ മുദ്മിന അൽഖംറ്, കള്ള് കുടിക്കുന്നവൻ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തങ്ങളെ. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്, ഫമദ്ദയ്യൂസ്, ആരാണ് ദയ്യൂസ് തങ്ങളെ? ആരാണ് ദയ്യൂസ്? സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലദീ യുഖിറു സുഅ ഫീ അഹ്ലിഹി, സ്വന്തം കുടുംബക്കാര്, സ്വന്തം മക്കള്, സ്വന്തം ഭാര്യ, സ്വന്തം കുടുംബത്തിന്റെ ആളുകൾ തെറ്റ് ചെയ്യുമ്പോ, വൃത്തികേടുകൾ ചെയ്യുമ്പോ മൗനസമ്മതം കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, ഭർത്താക്കന്മാരുണ്ടല്ലോ, അവരാണ് ദയ്യൂസ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സർവത്തിമ്മാടിത്തങ്ങൾക്കും കൂട്ടു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്കൂളുകളില് അതാ സെന്റ് ഓഫ് വരികയാണല്ലോ. സെന്റ് ഓഫിന്റെ ഭാഗമായി സർവ പെൺകുട്ടികളും ആൺകുട്ടികളും തെമ്മാടിത്തങ്ങൾ ചെയ്യാൻ വേണ്ടി കൂട്ടു നിൽക്കുമ്പോ അതിന് മൗനം സമ്മതം നൽകുന്ന ഉപ്പയാണോ ഉമ്മയാണോ അവര് നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ശ്രദ്ധിക്കണം. സ്വന്തം ഭാര്യ പറയുന്ന എല്ലാ വർത്തമാനങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഭർത്താവാണോ? നിന്റെ പേരാണ് ദയ്യൂസ്. സുബ്ഹാനല്ലാഹ്, ആ ദയ്യൂസ് നരകത്തിലാണ്. അവരുടെ മുഖത്തേക്ക് അല്ലാഹു നോക്കൂല്ല, അവർക്ക് സ്വർഗം ഹറാമാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ഇത്രമാത്രം വേദനാജനകമാണ്. അതേത് തെറ്റുകൾ ചെയ്യുമ്പോഴും ഉപ്പ കൂട്ടു നിൽക്കുന്ന ഉപ്പമാരുടെ കാലമല്ലേ, കൂട്ടു നിൽക്കുന്ന ഉമ്മമാരുടെ കാലമല്ലേ?
നമുക്ക് യാതൊരു ചാൻസും ഇപ്പം മക്കൾ ചെയ്യുന്ന ഭാര്യമാര് ചെയ്യുന്ന സർവ തെമ്മാടിത്തത്തിനും കൂട്ടു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ കണ്ടില്ലേ സെന്റ് ഓഫിന്റെ ഭാഗമായി ഏതോ ഒരു സ്കൂളിൽ നടന്നൊരു പരിപാടി നമ്മൾ ശ്രദ്ധിച്ചു. സുബ്ഹാനല്ലാഹ്. നല്ല തട്ടമിട്ട പെൺകുട്ടികള് പ്രത്യേകമായി യൂണിഫോമിൽ വന്നിട്ട് എന്നിട്ടൊരു കാറിന്റെ മുകളിലിരുന്ന് അതിന്റെ ഭാഗത്ത് കുറെ ചുറ്റുഭാഗത്ത് കുറെ പെൺകുട്ടികളിരുന്ന് ഒരു നാണവുമില്ലാതെ കുറെ കോപ്രായങ്ങളും കുറെ വൃത്തികേടുകളും കാട്ടിക്കൂട്ടുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യാനോ ഇതിന്റെ പേരിൽ ഒന്ന് ശകാരിക്കാനോ നിന്റെ ജീവിതം അതല്ല മോളെ എന്ന് പറഞ്ഞാൽ പോലും ധൈര്യം കാണിക്കാത്ത മാതാപിതാക്കൾ, അവർക്കിഷ്ടമുള്ള വഴിയിലൂടെ അവർ ജീവിച്ചോട്ടെ. ചില പെൺകുട്ടികൾ ഇപ്പൊ പറയാൻ തുടങ്ങി, എന്റെ കല്യാണത്തിന്റെ വിഷയത്തിലൊന്നും ഒരു മാതാപിതാക്കളും ഇടപെടേണ്ട ആവശ്യമില്ല, എനിക്ക് തോന്നുന്നതാണ് ഞാൻ കിട്ടും അവന്റെ കൂടെ ഞാൻ ജീവിക്കും. പക്ഷേ നിന്റെ നാവിന് പറയാൻ നല്ല രസമുണ്ടാകും, പൊന്നുമോളെ ഇത് ദുനിയാവിലെ ജീവിതമാണ്, ഈ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിന്റെ കാലഘട്ടം എത്രയാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞറിയിക്കാൻ കഴിയൂലല്ലോ. അത് അറ്റമില്ലാത്ത ലോകമാണ്, അവിടെ അറ്റമില്ല. അവിടെ 10 വർഷത്തെ ജീവിതമല്ല, അവിടെ 100 വർഷത്തെ ജീവിതമല്ല, 1 കോടി വർഷത്തെ ജീവിതമല്ല, 1,000,000,000 വർഷത്തെ ജീവിതമല്ല. അറ്റമില്ലാത്ത ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാനുണ്ട്. അവിടെ നമുക്ക് സുഖലോലുപതയിൽ ജീവിക്കണം, അവിടെ നമുക്ക് ആനന്ദത്തോടെ ജീവിക്കണം. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളെ അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് നമ്മുടെ മക്കളുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുവരണേ, അതിന് നമ്മൾ പ്രയത്നിക്കണേ. അല്ലാതെ അവരുടെ സർവത്വനിവാസങ്ങൾക്കും നിങ്ങൾ കൂട്ടുനിന്നാൽ അല്ലാഹു വെറുതെ വിടൂല്ല. അവരാണ് ദയ്യൂസ്, അവരെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകള് ബീവി ഫാത്തിമ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് ഹബീബായ തങ്ങൾ പോറ്റി വളർത്തിയത്, ആ മകളോട് എന്തൊക്കെ ഉപദേശങ്ങളാണ് നടത്തിയത്. സുബ്ഹാനല്ലാഹ്. മംഗലാപുരം കോടതിയിൽ ഒരു പെൺകുട്ടി വരികയാണ്. എന്തിനാണ് പെൺകുട്ടി വരുന്നതെന്നറിയോ? എനിക്കെന്റെ കാമുകന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ പെൺകുട്ടിയെ ആ സ്വന്തം പിതാവതാ നിർബന്ധിപ്പിച്ച് അവസാനം കോടതിയിൽ വിഷയമെത്തുകയാണ്. കോടതിയിൽ വെച്ച് ആ പെൺകുട്ടിയോട് ആ ഉപ്പ പറയുകയാണ്, പൊന്നുമോളെ നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകല്ല, നിനക്ക് എന്താണ് ഇഷ്ടമുള്ള ജീവിതം അത് ഞാൻ നിനക്ക് തരാം, പക്ഷേ ഈ പെണ്ണ് പറഞ്ഞു വേണ്ട, എനിക്കെന്റെ കാമുകനെയാണ് വേണ്ടത്. അവസാനം കോടതിയിൽ വെച്ച് വിഷയം പരിഹാരത്തിന് വേണ്ടി എത്താൻ വേണ്ടി നോക്കുമ്പോ ഈ പിതാവ് കോടതിയിലെ ജഡ്ജിനോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് എനിക്ക് തരുമോ? ഈ ജഡ്ജിയുടെ ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾക്ക് 5 മിനിറ്റ്? ഈ ജഡ്ജി പറയുകയാണ്, ഈ ജഡ്ജിയോട് ഈ പിതാവ് പറയുകയാണ്, എന്റെ മകളോട് അള്ളാന്റെ ദീനിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തുകൊള്ളട്ടെ, 5 മിനിറ്റ് തന്നാൽ അള്ളാന്റെ ദീൻ എന്താണെന്ന് എന്റെ മൂക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോട്ടെ. സുബ്ഹാനല്ലാഹ്. ജഡ്ജിയുടെ തിരിച്ചുള്ളൊരു ചോദ്യമുണ്ട്, 18 വർഷം 19 വർഷം ഈ മകളുടെ സമയമാകുന്ന മുഴുവൻ സമയവും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുന്നിൽ ഈ മകളെ കിട്ടിയിട്ട് ആ മകളെ ഉപദേശിക്കാൻ കഴിയാത്ത നിങ്ങളാണോ? കേവലം 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മകളോട് എന്താണ് ദീനെന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് ഈ ജഡ്ജി ചോദിച്ചപ്പോ ധരിച്ചു നിന്നുപോയി കോടതിയുടെ മുന്നിൽ ഈ പിതാവ്. നിങ്ങളെ സ്വന്തം മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയം കണ്ടെത്തണേ. ദയ്യൂസായി പോകാൻ പാടില്ല.
ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, അവരെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം, അല്ലാഹുവിന്റെ ദീൻ അവർക്ക് കൈമാറേണ്ട സമയത്ത് കൈമാറണം. പിന്നീട് കൈകടിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല. എന്തൊക്കെ ദുരന്തങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്! അതുകൊണ്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കണം. നമ്മുടെ മക്കളെ നന്നാക്കി വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണേ. വാങ്ങിക്കാൻ അവരാഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. എന്താണോ ദീനിന്റെ വസ്ത്രം, അത് മാത്രമേ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാവൂ. ഭാര്യ പറയുകയാണ്, ഏതെങ്കിലും വൃത്തികേടിന്റെ കേന്ദ്രത്തിലേക്ക് എനിക്ക് പോകണമെന്ന് പറയുമ്പോ അതിന് കൂട്ടുനിൽക്കുന്നവനല്ല ഭർത്താവ്, മറിച്ച് നന്മയിലേക്ക് സ്വന്തം ഭാര്യയെ കൈപിടിച്ചു കൊണ്ടുപോകേണ്ടവനാണ് ഭർത്താവ്. കുടുംബത്തിന്റെ നാഥൻ അവരാരായാലും അവര് നല്ല കൃത്യനിർവഹണത്തോടുകൂടെ കാര്യങ്ങൾ നിർവഹിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ എല്ലാ എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിലാണ്. സ്വർഗം വേണ്ട എന്ന് വെച്ചവരൊഴികെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വർഗം വേണ്ട എന്ന് വെച്ചവരുണ്ടോ തങ്ങളെ? ഉണ്ട് സ്വഹാബ, ഉണ്ട് സ്വഹാബ. എന്നെ അനുസരിച്ചവരാരാണോ അവര് സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. മന്നസ്വാനി, എന്റെ വഴിയെ തെരഞ്ഞെടുക്കാതെ എന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ചവനാരാണോ അവൻ നരകത്തിലാണ്, അവൻ സ്വർഗം വേണ്ട എന്ന് വെച്ചവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ട് വഴിയാ നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. രണ്ടേ രണ്ട് വഴി. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയാണ്. ഒന്ന്, ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടാത്ത വഴിയാണ്. ബാർബർ ഷോപ്പിൽ പോയി ചിരിക്കുന്ന സമയത്ത് ബാർബറുകാരൻ മുടിവെട്ടാൻ വേണ്ടി നിൽക്കുമ്പോ ഏത് രൂപത്തിലാണ് മുടിവെട്ടേണ്ടതെന്ന് ചോദിക്കുമ്പോ മനസ്സറിഞ്ഞ് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ഞാൻ ഏത് വഴിയിലാണ് മുടിവെട്ടേണ്ടത്? ഒന്ന് എന്റെ റസൂലുള്ളാന്റെ വഴിയാണ്, ഒന്ന് എന്റെ റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടാത്ത വഴിയാണ്. ഏത് വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവിടെ വെച്ച് ചിന്തിക്കാൻ എന്റെ മനസ്സിന് മനസ്സ് വരുന്നില്ലേ? നീ അതാ മവമയ്യബാ എന്ന് സ്വഹാബത്ത് ചോദിച്ച പരിധിയിൽ പെടുന്നവരാണ്. സ്വർഗം വേണ്ട എന്ന് വെക്കുന്നവരാരാണെന്ന് സ്വഹാബത്ത് ചോദിച്ചില്ലേ? ആ വഴിയിൽ പെട്ടുപോകുന്നവരായി നമ്മൾ മാറിപ്പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا نبي سلام عليكم عليكم انت شام سن انت بدر انت نور فوق نوري انت يكسر بغالي انت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم എല്ലാത്തിനും പരിഹാരം ഒന്ന് മാത്രമേയുള്ളൂ, മഹബ്ബത്തു റസൂലില്ലാ. ഹബീബായ തങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കലാണ്. സ്വർഗം ലഭിക്കണോ ഹബീബായ തങ്ങളെ സ്നേഹിച്ചോ, ഇഷ്ക് വച്ചോ, മഹബ്ബത്ത് വച്ചോ? ഹബീബായ തങ്ങളുടെ സ്നേഹത്തിലായി നമുക്ക് ജീവിച്ച് മരിക്കണം. അതിനാണ് ഈ ജീവിതമുള്ളത്. സുബ്ഹാനല്ലാഹ്.
കേട്ടാലും കേട്ടാലും മതിവരാത്ര എത്ര എത്ര സുന്ദരമായ വരികളുണ്ട്. വ്യസനമാൽവീളിച്ചിടും ഞാൻ യാ നബീ, വേദകളെല്ലാം തീർത്തു യാ ഹൈറൻ നബീ. വികലമായി ജീവിതം യാ സൈരി, വഴിപിഴച്ചോനാണിവൻ ഹുദബിയതി, വഴിപിഴച്ചോനാണിവൻ ഹുദബിയതി. തിന്മയിൽ മുങ്ങി കുളിച്ചോ ഞാണു ഞാൻ, നന്മതൻ സങ്കേതമേക്കേഴുന്നു ഞാൻ, മൺമറയും മുമ്പിറൗല കാണുവാൻ, കൺകുളിർക്കാൻ മോഹമുള്ളോ നാണു ഞാൻ, കൺകുളിർക്കാൻ മോഹമുള്ളോ നാണു ഞാൻ. വ്യസനമാൽ വീളിച്ചിടും ഞാൻ യാ നബീ, വേദകളെല്ലാം തീർക്കു യാ ഹൈറൻ നബീ. വികലമായി ജീവിതം യാ സൈദി, വഴിപിഴച്ചോനാണിവൻ ഹുദബിയതി, വഴിപിഴച്ചോനാണിവൻ ഹുദബിയതി. മഹ്ശറയിൽ അന്ന് ഞാൻ വലഞ്ഞിടും, പേടിയാൻ ശഫാഅത്തിനായി ഞാൻ വരും. പാപിയെ തടഞ്ഞിടല്ലേ രക്ഷക, തടയുകിൽ ആരുണ്ട് എനിക്ക് നായക, തടയുകിൽ ആരുണ്ട് എനിക്ക് നായക. ദാഹമാൽ വാലഞ്ഞൊരിക്കൽ ഞാൻ വരും, സ്നേഹമേ കൗസർ ഒരീത്ത് നൂകരൂ. തട്ടുമോ അന്നൻ കരമ്യ സൈദി, തട്ടിയാൽ വിഫലമാണി ജീവിതം, തട്ടിയാൽ വിഫലമാണി ജീവിതം. വ്യസനമാൽ വീളിച്ചിടും ഞാൻ യാ നബീ, വേദകളെല്ലാം തീർത്തു യാ ഹൈറൻ നബീ. വികലമായി ജീവിതം യാ സൈരി, വഴിപിഴച്ചോനാണിവൻ ഹുദബിയതി, വഴിപിഴച്ചോനാണിവൻ ഹുദബിയതി. ഓ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എത്രയെത്ര നല്ല വരികളാണ് ഹബീബായ തങ്ങളുടെ വരികള്! എന്തൊരു ആനന്ദമാണ് ആ വരികൾ കേൾക്കുമ്പോ. അറിയാതെ നമ്മുടെ ഹൃദയം മദീനയിലേക്ക് ചെല്ലുകയാണ്. ഈ ഹബീബായ തങ്ങളെ വിട്ട് ആരെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത്? ആരെയാണ് നമ്മൾ പിന്തുടരുന്നത്? ആരെയാണ് നമ്മൾ പിൻപറ്റുന്നത്? സ്വീകരിക്കാനുള്ള ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കുക, അത് മാത്രമേ നമ്മുടെ ജീവിത വിജയത്തിന്റെ നിധാനമായി നമുക്ക് കാണാനുള്ളൂ. നമ്മുടെ കൽബ് ഹബീബായ തങ്ങളിലേക്ക് അല്ലാഹു അടുപ്പിച്ചു തരട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ച് സ്നേഹിച്ച് ആ ഇഷ്കിലായി ഒരു ദിവസം ആ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖം കണ്ടുകൊണ്ട് കൽബിലെങ്കിൽ ഈ ലോകത്തോട് നമുക്ക് യാത്ര പറയണം. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അതാണ്. ആര് നമ്മളെ കൈവെടിഞ്ഞാലും
ആര് നമ്മളെ തട്ടിയാലും നമ്മളെ തട്ടാത്ത ഒരേ ഒരു നേതാവ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം ഖൽബിന്റെ ഉള്ളിൽ ആരൊക്കെയോ കൊണ്ടു നടക്കുകയാണ്. ഈ കൊണ്ടു നടക്കുന്നത് എന്തിനാ? ഈ കൊണ്ടു നടക്കൽ എത്ര കാലം നമുക്ക് അവർ കൂടെയുണ്ടാകും? അവര് നമ്മുടെ ഖബറിലേക്ക് വരുമോ? അവര് നാളെ മഹ്ശറയിലേക്ക് വരുമോ? അവര് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവര് നമ്മുടെ കൂടെ ഉണ്ടാകുമോ? എന്തിന് പിന്നെ ഈ വൃത്തികെട്ട പ്രേമവും തോന്നിവാസങ്ങളും ഈ അനാവശ്യങ്ങളുമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ചു കളയണം? എല്ലാ സമയത്തും നമ്മുടെ കൈ പിടിക്കുന്ന അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ആ മദീനയിൽ ചെല്ലണം. പച്ച കുബ്ബയുടെ താഴെ കുബ്ബത്തുൽ ഖദറായിന്റെ അകത്തളങ്ങളിലെ ഹുജ്റത്തു ഷരീഫിന്റെ അകത്തളങ്ങളിലെ നമ്മളെ സ്വീകരിക്കാനുണ്ട് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങളെ ഹദറത്തിൽ ചെല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഭാഷണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഈ മനോഹരമായ പള്ളി, എല്ലാവരും കുറഞ്ഞ സമയം നമ്മുടെ ഈ പള്ളിക്കുമായി ഒന്ന് സഹകരിക്കണം. കുറഞ്ഞ സമയം ഇൻഷാല്ലാ നമുക്ക് നല്ല മദഹുകൾ പാടാനുണ്ട്. അള്ളാഹുവിലേക്ക് നമ്മുടെ കൈകൾ നീട്ടാനുണ്ട്. ഹബീബായ തങ്ങളെ മദഹ് പറയാനുണ്ട്. അത് കേൾക്കാതെ നമ്മൾ ആരും പോകരുത്. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്നത്, ഏകദേശം 100,000 രൂപയോളം ഈ പള്ളിക്കെനിയും വളരെ അത്യാവശ്യം മായ ചില വിഷയങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ ഈ പള്ളിക്ക് നല്ലൊരു ഇൻവെർട്ടർ നമുക്ക് സ്ഥാപിക്കണം. അതുപോലെ തന്നെ ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ, അല്ലെ, വേറെന്താ വേണ്ടത്? മൈക്ക് സെറ്റ്. അതെ, പള്ളിയിൽ മനോഹരമായ മൈക്ക് സെറ്റ്. അതിന് ഏകദേശം 75,000 രൂപ അതിന്റെ ബോക്സും അതിന്റെ മൈക്കും അതിന്റെ ആംബ്ലിഫയർ ഒക്കെ ആകുമ്പോ അങ്ങനെ ഒരു വലിയ ചെലവ്. അതോടൊപ്പം പള്ളി ക്ലീൻ ആക്കുന്ന കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന അതിനു വേണ്ട സാധന സാമഗ്രികൾ അതൊക്കെ നമുക്ക് വാങ്ങണം. അതുകൊണ്ട് ഈ സദസ് ഒന്ന് ആ വിഷയത്തിൽ സഹകരിച്ചാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ആരെങ്കിലും ആ വിഷയത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് ഈ സദസ്സിലേക്ക് കൊടുത്തയച്ചാൽ ഒരു സ്വർണത്തിന്റെ ഒരു മോതിരം അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ആരാണ് ഒരു ഉദ്ഘാടനം 5,000 രൂപയോ അതോടനുബന്ധിച്ചൊരു സംഖ്യയോ 10,000 രൂപയോ തന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സദസ്സിൽ? അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗം, അള്ളാഹുവിൽ സ്വർഗത്തിൽ അള്ളാഹു വലിയ സൗകര്യങ്ങൾ അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ആരുണ്ട് അള്ളാഹുവിന്റെ പള്ളിയെ സഹായിക്കാൻ 10,000 രൂപയോ 5,000 രൂപയോ തരാൻ പറ്റിയ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരാള്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നതവസൽബീൽ ഹുബാബ വൽബതുലിൽ മുസ്തതബ വന്നബീ ഹുമ്മ സ്വഹബ فعسى دعوى مجابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي വസല്ലിം. അല്ലാഹുവേ നിന്റെ പള്ളിയെ സഹായിക്കുന്നവരെ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാഹ. ആരാധനയിലേക്ക് തുടക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ മാഷാല്ലാ ഒന്ന് ചൊല്ലൂ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ. 10,000 രൂപ വിഷയത്തിലേക്ക് അല്ലാഹുവേ അവരെ നീ സഹായിക്കണേ അല്ലാ. അവരുടെ വേദനകൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത സഹോദരനാണ് അല്ലാ. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ.
അള്ളാഹു അദ്ദേഹത്തെ കബൂലാക്കട്ടെ. ആരാ രണ്ടാമത്തെ ഒരാള് പെട്ടെന്നൊന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടോ ഈ മജ്ലിസിലേക്ക് ഒരു സ്വർണത്തിന്റെ ഒരു മോതിരം കൊടുത്തയക്കാൻ, നിങ്ങളുടെ കൈകളിൽ ഇട്ടിരിക്കുന്ന ഒരു സ്വർണം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹു അതിന് പകരം സ്വർഗത്തിൽ സ്വർണം അള്ളാഹു നൽകുമാറാവട്ടെ. കോയമ്പത്തൂർ എന്ന സഹോദരൻ 10,000 രൂപ അഹമ്മദു غنيمات منه شبابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم അള്ളാഹുവേ അഷ്റഫിനെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ, ഖൈറും ബറക്കത്തും നീ നൽകണേ അല്ലാ, അതിന് പകരമായി നീ വലിയ സമ്പത്ത് അദ്ദേഹത്തിന് നൽകണേ അല്ലാ. ബർക്കത്തിന്റെ ഭക്ഷണം ഉണ്ട് എല്ലാവർക്കും, അത് വാങ്ങാതെ ഒരാളും ഈ സദസ്സിൽ നിന്ന് പോകരുത്. ഇത് വലിയ തബറുക്കാണ്. അത് വാങ്ങിയ ശേഷം എല്ലാവരും പോകാവും. നമ്മുടെ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു നല്ല ഭക്ഷണം കൊടുക്കണം. അത് വാങ്ങിയ ശേഷമല്ലാതെ ആരും പോകരുത്. പെട്ടെന്ന് നമ്മൾ നിർത്തും ഇൻഷാ അല്ലാ. ഓൺലൈനിൽ ആരെങ്കിലും പറയാനുള്ളവരുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാ അവര് പറയും. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇനി ആരാണ് അതിലേക്ക് ഒരു 1,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ട് സദസ്സിൽ? 1,000 രൂപ അല്ലാന്റെ പള്ളിക്ക് വേണ്ടി. മം ബനാ ബൈതൻ ലില്ലാഹി ബനല്ലാഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹുവിന് വേണ്ടി ഈ പരിശുദ്ധമായ പള്ളി ആരെങ്കിലും നിർമ്മിച്ചാൽ അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കും. സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി. അതുപോലെ പള്ളി ആരൊക്കെ ഏതൊക്കെ വിഷയത്തിൽ സഹായിക്കുന്നു അവർക്കൊക്കെ അല്ലാന്റെ സഹായം ഉണ്ടാകും. കാസി മുപ്പനങ്ങാടി 2,000 രൂപ മാഷാല്ലാ മരിച്ചവർക്ക് വേണ്ടി. അല്ലാഹുവേ ഇതിന്റെ മിഥില് സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടി സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. കബൂലാക്കട്ടെ. 1,000 രൂപ വെച്ച് തരാൻ പറ്റിയ ആളുകള് മാഷാല്ല. 2,000 രൂപ ഒരു ചെറുപ്പക്കാരൻ. നിങ്ങളെല്ലാരും ആ കമ്മിറ്റി ആ ഉത്തരവാദപ്പെട്ട ആളുകൾ സദസ്സിലേക്ക് എഴുതിയിട്ട് അവരുടെ പേരും നമ്പറൊക്കെ എഴുതിയെടുത്താൽ മാഷാല്ല. ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് 1,000 രൂപ അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. വേറൊരു സഹോദരൻ 1,000 രൂപ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അബ്ദുറഹ്മാൻ ആലടുക്ക 1,000 രൂപ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഭവനത്തിന് വേണ്ടി ചോദിച്ചപ്പോ ഒരു മടിയുമില്ലാതെ വേറൊരു ചെറുപ്പക്കാരൻ 1,000 രൂപ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. 1,000 രൂപ തരാൻ പറ്റിയ ആളുകളൊക്കെ വരണം. മാഷാല്ലാ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാള് 3,313 രൂപ മാഷാല്ലാ. അല്ലാഹുവേ അവരെ നീ കബൂലാക്കണേ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ 2,000 രൂപ അല്ലാ നീ കബൂലാക്കണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടിയാണ് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ ഒന്ന് പോയാൽ ഒരു മോതിരം ഏത് സദസ്സിൽ ചെന്നാലും ഒരു മോതിരം തരാത്ത ഒരു ഉമ്മമാരും ആ സദസ്സിൽ ഉണ്ടാവാറില്ല. ഇൻഷാല്ലാഹ് ഈ നാട്ടിൽ വന്നാലും അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ സഹായിച്ചാൽ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഒരു സഹോദരൻ 1,000 രൂപ അൽഹംദുലില്ലാഹ് നീ കബൂലാക്കണേ അല്ലാ. ഉമ്മർ അറോളി 500 രൂപ മാഷാല്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ പൊരുത്തപ്പെടണേ അല്ലാ. മക്കത്തൂതിച്ച റസൂലേ ഭൂതിങ്കൾ നബിയേ ഹബീബേ മണിമൂത്ത് മദീനയിൽ ലാണോ മന്ദാര ചേപ്പീൻ ഴഴകാണോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
sallallahu alayhi wasallam sallallahu ala muhammad ya rabbi salli wa sallim allahuve sahayichavare nee sahayikane allah വേറൊരു മരിച്ചാള് പേരിൽ 1000 രൂപ അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഇതിന്റെ പ്രതിഫലം ആ മരിച്ചവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. വേറൊരു സഹോദരൻ ഒരു സംഖ്യ 200 അള്ളാഹു കബൂലാക്കണേ. ഒരു സഹോദരി മാഷാ അല്ലാ, ഒരു സഹോദരി 1000 രൂപ അൽഹംദുലില്ലാ. അള്ളാഹുവേ ആ സഹോദരിമാരെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പ്രയാസങ്ങളും ദുഃഖങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. വേറൊരു സഹോദരൻ 1100 രൂപ മാഷാ അല്ലാ അൽഹംദുലില്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഹമീദ് എന്ന് പറയുന്ന സഹോദരൻ മരിച്ച ഉമ്മക്ക് ഉപ്പക്ക് വേണ്ടി മാഷാ അല്ലാ, ഉമ്മാന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് നിന്റെ മിഥില് സവാബ് നീ എത്തിക്കണേ റഹ്മാനേ. ജി എം അഷ്റഫ് എന്ന സഹോദരൻ 2000 രൂപ അൽഹംദുലില്ലാ, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത നല്ല സഹോദരങ്ങൾ. അല്ലാഹുവേ നീ അവർക്കതിന് പകരമായി വലിയ ഖൈർ നീ നൽകണേ അല്ലാ. അല്ലാഹു ഖൈർ നൽകട്ടെ. മരിച്ചുപോയ ഉപ്പാന്റെ പേര് ഇഖ്ബാൽ ഉപ്പനങ്ങാടി. അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് സ്ഥലത്ത് നിന്ന് വയല് കേൾക്കാൻ വേണ്ടി വന്ന നല്ല സഹോദരങ്ങളുണ്ട്. 40 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അല്ലെ ഉപ്പനങ്ങാടി. എന്താണ് അവിടെന്നൊക്കെ വയൽ വെക്കാൻ വന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പത്താവളെ 10-15 ആളുകൾ. അൽഹംദുലില്ലാ, അള്ളാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സദസ് അള്ളാഹു കബൂലാക്കട്ടെ. താജുൽ ഉലമ തങ്ങളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. താജുൽ ഉലമ തങ്ങൾ വഫാത്തായതുപോലെ കൽബിൽ എങ്കി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖൈറുൻ നിസാ എന്ന് പറയുന്ന സഹോദരൻ 1000 രൂപ. അല്ലാഹുവേ ആ സഹോദരിയെ നീ കബൂലാക്കണേ അല്ലാ. ഉമ്മമാരെ കൊടുക്കാൻ പറ്റിയ നല്ല സദസ്സാണ്, എനിക്ക് വേണ്ടി ചോദിച്ചതല്ല, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചതാണ്. എത്ര കാലം അത് ഈ പള്ളിയിൽ ഉപയോഗിക്കുന്നുവോ അതിന്റെ ഗുണം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ പള്ളിയിൽ വെച്ച് ഖുതുബ ഓതുന്ന സമയം, ആ പള്ളിയിലൂടെ ബാങ്ക് കൊടുക്കുന്ന സമയം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ബാങ്ക്, നിങ്ങളറിയോ ആരെങ്കിലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചു പോയാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ സുബ്ഹാനല്ലാഹ് മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് അയാളുടെ നാവ് പിടപിടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത്രയും ബഹുമാനമുള്ളതാണ് ബാങ്ക്. അതിന്റെ മഹത്വം ഇപ്പൊ പറഞ്ഞാൽ ഒരുപാട് വയൽ പറയാനുണ്ട്. അതിന്റെ സീഡ്, അതിന്റെ യൂട്യൂബിൽ അതിന്റെ വിശാലമായ അതിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇപ്പോ ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് ബാങ്ക് കൊടുക്കുന്ന സമയം അത് വല്ലാത്തൊരു സമയമാണ്. അള്ളാഹുവിനെ വിളിച്ച് പറയുകയാണ്, ആ സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ മരിക്കുന്ന സമയത്ത് നാവ് ഇങ്ങനെ കടന്ന് പടക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയൂല. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത്രയും നല്ല പള്ളിയുടെ ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോ അല്ലാഹ് നന്നായി സംസാരിക്കാൻ കഴിയാത്ത ഒരു സഹോദരൻ, അവരെ സംബന്ധിച്ച് ഇത് 10,000-ത്തിന്റെ കണക്കിലാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ആ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സമയം ആ ബാങ്ക് കേട്ടിട്ട് ആരെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ അവർക്ക് ഈ സംഭാവന ചെയ്തവർക്കൊക്കെ അതിന്റെ കൂലുണ്ടാവും, ഒരു സംശയമില്ല. കാരണം നമ്മളാണ് ആ മൈക്ക് അവിടെ വെക്കാൻ കാരണം. മാഷാ അല്ലാഹ്, ഒരു ഉമ്മ
അജ്ജിന് വാസായിട്ടുണ്ട്. അപ്പൊ റാഹത്താകാൻ വേണ്ടി അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയത്തായ മദീനത്തെ സിയാറത്തും അല്ലാഹു നൽകട്ടെ. കാലിന്റെ അസുഖത്തെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഒന്നെല്ലാരും എഴുന്നേറ്റാല് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് വന്നാൽ ഇൻഷാഅല്ലാഹ് അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. എല്ലാരും ഒന്ന് സദസ്സിലേക്ക് വരിക. എല്ലാരും വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ട വെച്ച് പ്രേമിച്ച് നമുക്ക് ആ ഹബീബായ തങ്ങളുടെ മഹബത്തിലായി ജീവിച്ച് മരിക്കണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ റഫീഖ് പർപ്പുഞ്ച 4000 രൂപ തരുന്നുണ്ട് മാഷാ അല്ലാഹ്. അല്ലാഹുവേ 4500 രൂപ മരിച്ച ഉപ്പാന്റെ പേരില് അല്ലാഹുവേ ആ ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കണേ. അല്ലാ ഒന്ന് എല്ലാരും അടുത്തേക്ക് വന്നാല് കുറഞ്ഞ സമയമുള്ളു ഒന്ന് വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കൊന്ന് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. ഒരു കുറേ ആളുകൾ തന്നു അൽഹംദു 500 ഉമൈമ എന്ന സഹോദരി 500 അല്ലാഹു കബൂലാക്കട്ടെ. ഉപ്പാന്റെ പേരിൽ 1000 രൂപ അല്ലാഹുവേ ഉപ്പാന്റെ ഖബർ മരിച്ചുപോയപ്പല്ലേ ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ. അല്ലാ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ. അല്ലാ റസാഖ് 5 സ്റ്റാർ നിന്തിക്കല് 1100 രൂപ മാഷാ അല്ലാഹു കബൂലാക്കട്ടെ. ഓൺലൈനിൽ നിന്നാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. റഹ്മാനെ നീ കബൂലാക്കണേ. അല്ലാ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ. അല്ലാ ഒരു മൈക്ക് സെറ്റ് വാങ്ങാൻ 75000 രൂപ ആയോ? ആമിന ബാജാർ. പെട്ടെന്ന് ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മൈക്ക് സെറ്റ് വാങ്ങാൻ 75000 രൂപ എങ്കിലും വേണം. പിന്നെ അതിന് പുറമെയുള്ള സഹായ ആവശ്യങ്ങൾ വേറെയും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ ഹബീബായ തങ്ങളിലേക്ക് അടുപ്പിച്ചു തരട്ടെ. ആകെ നമുക്ക് പ്രതീക്ഷ ഒരേ ഒരു നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ സദസ്സിൽ നല്ല ചെറുപ്പക്കാരുണ്ട്, നല്ല തൊപ്പി ധരിച്ച് അള്ളാഹുവിന്റെ സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കുന്ന നല്ല കൽബ് ലംഗിയ നല്ല ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാഹ് കാണുമ്പോ വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിപ്പിച്ച് തരട്ടെ. അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. എല്ലാ വൃത്തികേടുകളിൽ നിന്നും മാറി ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ബാംഗ്ലൂരില് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയാം. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദെ ഞാന് ബാംഗ്ലൂരിൽ ചെന്നത് പഠിക്കാൻ വേണ്ടിയാണ്. 3 നിലയുള്ള വലിയ ഫ്ളാറ്റിൽ 3-ാമത്തെ നിലയിൽ ഞാൻ ജീവിക്കുകയാണ്. അതിന്റെ ഏറ്റവും താഴത്തെ ഫ്ളാറ്റില് ഒരു ഒരു ടീച്ചറും ചേരനും. സുബ്ഹാനല്ലാഹ്, നല്ല ഭക്ഷണം ഉണ്ടാക്കി ഞാൻ അവർക്ക് കൊണ്ടുകൊടുത്തപ്പോ അവർക്കെല്ലാം വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ ഭക്ഷണം. പിന്നെ ഇടയ്ക്കിടക്ക് എന്നാ വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ക്ഷണിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം എന്നെ ആ വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ക്ഷണിച്ചത് ആ വീട്ടിലെ മകളാണ്. ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വേറെ ആരുമില്ല ഉസ്താദേ, ആ പെണ്ണ് മാത്രമേയുള്ളൂ. അധ്യാപകനും ടീച്ചറും പുറത്തു പോയതാണ്. ആ പെണ്ണെന്നോട് പറയുകയാണ്, ഇന്നത്തെ ദിവസം എന്റെ കൂടെ കഴിയുമോ? എന്റെ കൂടെ വൃന്ദാവനിലേക്ക് വരുമോ? നമുക്ക് എന്നിട്ട് നാട്ടിലേക്ക് പോന്നു. ഇങ്ങനെയൊരു പഠനം എനിക്ക് വേണ്ട. പൊളിക്കാതെ റസൂലുള്ളാഹ്, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. വൃത്തികേടുകളുള്ള ഒരു ജീവിതം വേണ്ട, തോതിവാസങ്ങളുള്ള ജീവിതം വേണ്ട. ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് വരികയാണ്. സാബിത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു കുറേ ദിവസമായി പള്ളിയിൽ കാണാനില്ല. അതേ ഹബീബായ തങ്ങള് സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയാണ്, എവിടെ എന്റെ സാബിത്ത്? എവിടെ എന്റെ സാബിത്തിനെ കാണുന്നില്ലല്ലോ. ഹബീബായ തങ്ങളുടെ നിർദ്ദേശവും പാലിച്ച് ആ സ്വഹാബി വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്. യാ സാബിത്ത് ബിനു ഖൈസേ, ഹബീബായ തങ്ങള് വിളിക്കുന്നുണ്ട്. ഇല്ല ഇല്ല, എനിക്കെന്റെ ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയൂല സ്വഹാബ, എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയാണ്. അനമിൻ അഹ്ലിന്നാർ, അനമിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയാണ് സാബിത്ത് ബിനു
ഖൈസ് റളിയല്ലാഹു അൻഹു എൻ്റെ സാബിത്തേ എന്താണ് പ്രശ്നം സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഒരു തായത്തിറങ്ങിയത് ഓർമ്മയില്ലേ സ്വഹാബ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി ഫജ്ഹരി ബാദികും ലിബാദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്കുറൂ യാ അയ്യുഹല്ലദീന ആമനു ഓ സത്യവിശ്വാസികളെ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി നിങ്ങളുടെ ശബ്ദം ഹബീബായ ശബ്ദ തങ്ങളുടെ ശബ്ദത്തെക്കാളും നിങ്ങൾ ഉയർത്തി പോകരുത് വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബാദികും ലിബാദിൻ നിങ്ങളിൽ ചിലരോട് നിങ്ങൾ സംസാരിക്കും പോലെ ഹബീബായ തങ്ങളെ മുന്നിൽ വെച്ച് ഉറക്കെ നിങ്ങൾ സംസാരിച്ചു പോകരുത് അങ്ങനെ എങ്ങാനും നിങ്ങൾ ഒച്ചത്തിൽ സംസാരിച്ചാൽ അന്തഹബത അഅമാലുകും നിങ്ങളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുമേ ഇതും പറഞ്ഞ് സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങൾ കരയുകയാണ് ഞാൻ ഹബീബായ തങ്ങളെ മുന്നിലേക്ക് വന്നാൽ എന്റെ ശബ്ദം അറിയാതെ ഉയർന്നു പോകുന്ന ശബ്ദമാണ് ഹബീബായ തങ്ങളെ മുന്നിൽ വെച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം ഉയർന്നു പോയാൽ ഈ സാബിത്ത് ഇബ്നു ഖൈസ് എന്തിനു കൊള്ളും അതേ എന്റെ നിസ്കാരം വെറുതെയാണ് എന്റെ നോമ്പ് വെറുതെയാണ് എന്റെ സദഖ വെറുതെയാണ് ഇല്ല ഇല്ല എനിക്ക് എന്റെ ഹബീബായ തങ്ങളെ മുന്നിലേക്ക് വരാൻ പേടിയാണ് ഞാൻ നരകാവകാശിയാണെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയാണ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് വന്ന് വിഷയം പറയുകയാണ് തങ്ങളെ വേദന അടക്കാൻ കഴിയുന്നില്ല അങ്ങയുടെ മുന്നിൽ വന്ന് ഉറക്കെ എങ്ങാനും സംസാരിച്ചു പോയാൽ അമലുകൾ പൊളിഞ്ഞു പോകുമോ എന്നതാണ് സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങളെ പേടി അതുകൊണ്ട് തങ്ങളെ അവിടുന്ന് പറയുന്ന വാചകം അനമിന്നഹലിന്നാർ ഞാൻ നരകാവകാശിയാണ് എന്നാണ് ഇത് കേട്ടപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു അല്ല അല്ല ഹുവമിന്നഹലിൽ ജന്ന അതേ സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി മുഅ്മിനീങ്ങളെ ഒച്ചത്തിലൊന്ന് ഉറക്കെ സംസാരിച്ചു പോയാൽ നമ്മുടെ നിസ്കാരം വെറുതെയാണ് നമ്മുടെ നോമ്പ് വെറുതെയാണ് ജീവിതം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തീരാനുള്ളതാണ് നല്ല അദബുള്ള മക്കളാകണേ നല്ല അദബുള്ള മുസ്ലിമാകണേ നല്ല ബഹുമാനമുള്ള മുസ്ലിമാകണേ സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങളുടെ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കണേ മഹബത്ത് വെക്കണേ അതിൽ രാഷ്ട്രീയം നോക്കരുത് അതിൽ ഗ്രൂപ്പ് നോക്കരുത് ഹബീബായ തങ്ങളുടെ രക്തം അവരുടെ ശരീരത്തിലുണ്ടോ ബഹുമാനിക്കണേ ആദരിക്കണേ മഹാനായ സദാതുക്കളെ ബഹുമാനിക്കാതിരുന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ താജുലോലമ തങ്ങൾ ഈ പരിശുദ്ധമായ നാട്ടിൽ വന്നപ്പോ അവിടുത്തെ പള്ളിയിലേക്ക് കയറാൻ കഴി സമ്മതിക്കാതിരുന്ന ആളുകൾ ഈ നാട്ടിലുണ്ടെന്നറിയാൻ കഴിഞ്ഞു അതേ ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ വന്നപ്പോ പള്ളിയിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞവർ ഈ നാട്ടിലുണ്ടെന്ന് പറയുന്നത് കേട്ടു എങ്ങനെ മനസ്സ് വന്നോ ഹബീബായ തങ്ങളുടെ കുടുംബത്തെ വേദനിപ്പിച്ചാൽ ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടുമോ ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുമോ ചെന്ന് പൊരുത്തം ചോദിക്കണേ മരിക്കുന്നതിന് മുമ്പ് പൊരുത്തം ചോദിക്കാതെ മരിക്കുകയാണെങ്കിൽ ഹബീബായ തങ്ങള് നാളെ കബറിൽ വെച്ച് ആ മുത്തായ തങ്ങളെ മുഖം കാണിക്കുമ്പോ ഇതെന്റെ ഹബീബായ തങ്ങളാണെന്ന് പറയാൻ കഴിയൂല കേട്ടോ നന്നായി ശ്രദ്ധിച്ചോ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ആലിമു ഖുറൈശ് യംലഉ തിബാഖല്ല അർളി ഇൽമാ ഒരു ആലിമ് വരാനുണ്ട് ആലിമ ആരാണെന്നറിയോ ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ലോകത്തിന്റെ നാനാദിക്കുകളിലും ഇൽമുകളെ കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ പിന്നീട് വരാനുണ്ടെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പണ്ഡിതൻ ആരാണ് ഒരൊറ്റ പണ്ഡിതനും തർക്കമില്ല ആ വലിയ മഹാ
ഇമാമുന ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ് അവിടന്നതാ പരിശുദ്ധമായ ഹജ്ജിന്റെ വേളയിൽ എല്ലാവരും മിനായുടെ താഴ്വാരങ്ങളിൽ കൂടി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്ന ദിക്ർ ചൊല്ലി നടക്കുമ്പോൾ ഇമാം ഷാഫിഈ തങ്ങൾ ചൊല്ലുന്ന വരികൾ എന്താണെന്ന് അറിയോ ആലുൻ നബീ ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹിം യുതാഗദ ബിയദിൽ യമീനി സ്വഹീഫതി നാളെ മഹ്ശറയിലെത്തുമ്പോ എന്റെ വലതു കൈയിൽ കിതാബ് കിട്ടാൻ വേണ്ടി എനിക്കുള്ള ഏക പ്രതീക്ഷ ആലുൻ നബീ ദരിയതി ഹബീബായ തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ് അവരുടെ പേരെ കുട്ടികളോടുള്ള സ്നേഹമാണ് അതിൽ താജുൽ ഉലമ തങ്ങളായാലും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായാലും എല്ലാ സയ്യിദന്മാരും സയ്യിദന്മാരാണ് അവരെ ബഹുമാനിക്കണേ അവരാദരിക്കണേ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് നിങ്ങളോട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല അതേ ത്വായിഫിന്റെ തെരുവീതികളോട് നടന്നു വരുമ്പോ എന്റെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞിട്ടുണ്ട് രക്തം എന്റെ ശരീരത്തിലൂടെ പൊട്ടിയൊലിച്ചിട്ടുണ്ട് അതിന് നിങ്ങളോട് ഞാൻ പ്രതിഫലം ചോദിക്കുന്നില്ല സുബ്ഹാനല്ലാഹ് മൂന്ന് വർഷക്കാലത്തോളം മലഞ്ചെരുവുകളിൽ ഞാൻ പച്ചിലകൾ തിന്ന് ജീവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചത് ഇതിന്റെ പേരിൽ ഒന്നും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല തങ്ങളെ പറയണേ തങ്ങളെ എന്റെ കുടുംബത്തെ സ്നേഹിക്കണേ എന്റെ കുടുംബത്തെ ബഹുമാനിക്കണേ എന്റെ വാക്കുകളല്ല ഏതെങ്കിലും പണ്ഡിതന്റെ വാക്കുകളല്ല ലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനനായ റബ്ബിന്റെ വാക്കാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സയ്യിദിനെ വേദനിപ്പിച്ചാരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ ഈമാനോടുകൂടെയുള്ള മരണം വേണോ ഈമാനോടുകൂടെയുള്ള മരണം വേണോ മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയണോ ഖബറിൽ ചെല്ലുമ്പോ ഹബീബായ തങ്ങളെ കാണിക്കുന്ന ഒരു സമയമുണ്ട് സുബ്ഹാനല്ലാഹ് മഹാനായ സയ്യിദുനാ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞില്ലേ ഖബറിന്റെ അടുക്കൽ ചെന്ന് പൊന്നുമോനാകുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞുമോൻ ആ കുഞ്ഞുമോന്റെ മയ്യത്ത് ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് പൊന്നുമോനെ ഇബ്രാഹിമേ ഏതാനും നിമിഷം കഴിഞ്ഞാൽ നിന്റെ ഖബറിന്റെ അടുക്കലേക്ക് മലക്കുൽ മമി മലണ്ട് മലക്കുകൾ വരും മോനെ നിന്നോട് ചോദിക്കും മൻ റബ്ബുക വമൻ നബിയുക നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ നീ പറയണം അല്ലാഹു റബ്ബി രണ്ടാമതായി നിന്നോട് ചോദിക്കും നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോ നീ പറയണേ മോനെ മുഹമ്മദുർ റസൂലുള്ളാഹ് അബീ എന്റെ ഉപ്പയാകുന്ന എന്റെ മുത്തു റസൂലുള്ളാഹി തങ്ങളാണ് എന്റെ നബിയെന്ന് നീ പറയണേ എന്ന് പറയുമ്പോ ഇത് കേൾക്കുന്ന സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ് പൊന്നുമോനെ ഇബ്രാഹിമേ നിന്റെ റസൂൽ ആരാണെന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ എന്റെ ഉപ്പയാണെന്ന് ഈ ഉമർ ഖബറിൽ കിടക്കുമ്പോ നിന്റെ റസൂൽ ആരാണെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയാനാണെന്ന് പറഞ്ഞ് അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ തങ്ങളെ കുടുംബത്തെ വേദനിപ്പിച്ചിട്ട് ഖബറിൽ ചെന്നാൽ സുബ്ഹാനല്ലാഹ് വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കൂടത്ത് തങ്ങൾ ഈ മണ്ണിൽ കാലി ചവിട്ടിയില്ലേ അൽഹംദുലില്ലാ സയ്യിദന്മാരോട് കളിച്ചാൽ ഒരാളും വിജയിക്കുകയില്ല വിജയിച്ച ചരിത്രമില്ല ഒരാൾക്കും അത് പറയാൻ കഴിയൂല അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചെന്ന് പൊരുത്തപ്പെടിയിച്ചോ തൗബ ചെയ്തോ അല്ലെങ്കിൽ ഖബറിൽ കിടക്കുമ്പോ ഹബീബായ തങ്ങളെ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യമുണ്ട് അറ്റ് ലാസ്റ്റ് ചാൻസ് ആ ചാൻസിന്റെ മുന്നിൽ
മുന്നില് ഹബീബായ തങ്ങളെ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയണം. ആ മറുപടി പറയുന്ന സമയത്ത് മലക്കുകളുടെ അവസാന വർത്തമാനങ്ങളുണ്ട്. പുതിയ പിള കിടന്നുറങ്ങും പോലെ നിന്റെ കബറിൽ നീ വിശ്രമിച്ചോ മോനെ എന്ന് കബറാളിയോട് മലക്കുകൾ മറുപടി പറയുമെന്ന് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ തങ്ങളെ കാണിക്കുന്ന സമയം അല്ലാഹുവേ ഹബീബായ തങ്ങളെ തിരിച്ചറിഞ്ഞ് ഇതെന്റെ റസൂലുള്ളാഹി തങ്ങളാണെന്ന് പറയാൻ ഈ നാവുകൾക്ക് ഈ ചുണ്ടുകൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. എനിക്കറിയൂല എന്ന് പറയുന്ന അട്ടഹസിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങൾ ഒരാളെയും നീ പെടുത്തല്ലേ അല്ലാ. മൈദരായി പച്ചുവച്ചമുഹമ്മദാം ബദറിലും ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാത്തു വസ്സലാമോ عليك يا حبيب الله مكة മണ്ണിലെ താരമേ പാദി. എല്ലാവരും മദീനയിൽ പച്ചക്കുബ്ബന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. കൽബ് കൊണ്ട് പച്ചക്കുബ്ബ കണ്ടവരുണ്ടാവും. എല്ലാവരും നല്ല മനസ്സോടെ കണ്ണും ചെമ്മി മനസ്സാന്നിധ്യത്തോടെ ഹബീബായ തങ്ങളെ ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പച്ചക്കുബ്ബന്റെ താഴെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന ബോധത്തോടെ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആ ബോധത്തോടെ ഹബീബായ തങ്ങളെ മദഹിച്ചില്ല. കണ്ണിലൂടെ അറിയാതെ കണ്ണുനീര് വരും. മക്കാ മണ്ണിലെ താരമേ പാദി റൗളവാഴുന്ന സൂനമേ ഇഷ്കാരിയാതെ പാടിയിടുന്നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു ആമോ അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പാപമാലേ കറുത്തു പോയോരു കൽബും കൊണ്ടിവർ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളിലേ മന്നവായി റസൂലുള്ളാന്റെ കാവലേ റബ്ബനാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്
മഹ്ഷറാമണ്ണിൽ എത്തും നേരത്തെ കൈവേടിയല്ലേ യാ നബീ മൗത്തിനേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെന്റെ വാരീതി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണ് നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ുമാറാവട്ടെ അല്ലാഹു മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളുടെ പച്ച പുബ്ബയുടെ താഴെ നിന്ന് ആ ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിൽ ഒരു ചുമരിന്റെ അപ്പുറത്ത് ഹബീബായ തങ്ങളുണ്ട്. ആ നല്ല മനസ്സോടെ മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്തും അവിടുത്തെ പേരിൽ ഖുർആൻ ഖത്തും ഓതാനും അവിടുത്തെ ഹദ്റത്തിൽ ചെന്ന് മദ്ഹ് ചൊല്ലാനും ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടുന്ന അടിമകളിൽ പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങളെ മഹബ്ബത്തിലായി ജീവിച്ചിട്ട് ഒരു ദിവസം ആ മുത്തായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ലംഘുന്ന ആ കാണാൻ ചന്തമുള്ള ആനന്ദമുള്ള ആ പരിശുദ്ധമായ പൂമുഖം കണ്ട് പുഞ്ചിരിച്ച് മഹാനായ താജുൽ ഉലമ തങ്ങൾ വഫാത്തായതുപോലെ കൽബിൽ ലംഘി മരിക്കാൻ മഹാനായ പസോട്ട് തങ്ങൾ വഫാത്തായതുപോലെ നൂറുൽ ഉലമ എംഎ ഉസ്താദ് വഫാത്തായതുപോലെ നല്ല ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാഫിറായി ചത്തു പോകുന്ന ഒരു ഗതികേട് അല്ലാഹു നമുക്ക് ആർക്കും നൽകാതിരിക്കുമാറാവട്ടെ. അല്ലാഹു തന്ന വല്ലാത്ത സൗഭാഗ്യമാണ് ഈ ഈമാൻ എന്ന് പറയുന്നത്. ഇതെത്ര വില കൊടുത്താലും കിട്ടൂല, ഇതെത്ര തപസ്സിരുന്നാലും കിട്ടൂല, ഏത് കാലഘട്ടത്തിലും ജീവിച്ചിട്ട് കാര്യമില്ല. ഹബീബായ തങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് മുത്തായ തങ്ങളെ കാണാൻ അവസരം ലഭിച്ചിട്ട് മക്കയിൽ ജനിച്ചിട്ട് എത്ര ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാത്ത ഒരു ഹിദായത്താണ് കർണാടകയുടെ ഏതോ ഒരു മൂലയിൽ ജീവിക്കുന്ന നമുക്ക് അല്ലാഹു തന്നത്. ഈ ഈമാനോടുകൂടെ നമുക്ക് മരിക്കണം, നമ്മുടെ മക്കൾക്ക് മരിക്കണം, നമ്മുടെ പെൺകുട്ടികൾക്ക് മരിക്കണം, നമുക്ക് എല്ലാവർക്കും മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ ഞാൻ നിർത്തുകയാണ് സുഖപ്രസവത്തിന് വേണ്ടി.